നിഗൂഢതയുടെ ചുരു എന്ന വിഷയത്തിൽ ഞങ്ങളോട് സംസാരിക്കാനാണ് മാതൃഭൂമി ഈ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സിൻ്റെ സംഘാടകർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന് രണ്ട് തലമുണ്ടായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് എന്ന് വെച്ചാൽ ഒന്ന് ഫിക്ഷൻ്റെ എന്നുവെച്ചാൽ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു തലത്തിൽ നിന്ന് ഈ നിഗൂഢതയുടെ കഥ പറയുന്ന എഴുത്തുകാരെയും മറ്റൊന്ന് ഈ നിഗൂഢതയെ നേരിട്ട് കണ്ട് ആ നിഗൂഢതയെ അനാവരണം ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും ഉദ്യോഗസ്ഥരുടെയും പക്ഷത്തുനിന്ന് ശ്രീ എസ് ശ്രീജിത്ത് അദ്ദേഹം അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസാണ് അദ്ദേഹം ക്രൈം ചീഫായിരുന്നു കേരള ക്രൈം ചീഫ് ഫയർ അങ്ങനെ പല വി വിവിധങ്ങളായ അന്വേഷണങ്ങളിൽ അദ്ദേഹം മികവ് തെളിയിച്ചിട്ടുണ്ട് അവ പലത് സിനിമകളിൽ എത്തുന്നു അങ്ങനെ പല പല തരത്തിലുള്ള ഇതുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഒരു ഒരു ഇൻട്രാക്ഷൻ ഒരു കഥാകൃത്ത് അല്ലെങ്കിൽ ഒരു ഫിക്ഷൻ ഫിക്ഷൻ റൈറ്റിങ്ങിലേക്ക് ഒരു കഥാകൃത്ത് ഈ ഫിക്ഷണൈസ്ഡ് അല്ലാത്ത രീതിയിൽ എങ്ങനെയാണ് ഒരു ഒരു അന്വേഷണം വരുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു അനൗപചാരികമായ ഒരു സംഭാഷണം ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞെടുക്കാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് പ്രധാനമായിട്ടും നമുക്ക് ചോദി നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് വരാൻ പറ്റുന്ന ഒരു ഒരു ചോദ്യം എന്ന് വെച്ചാൽ എൻ്റെ എനിക്കൊരു പേഴ്സണലായിട്ടുള്ളൊരു ഒരു 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 ഡൗട്ടെന്ന് പറഞ്ഞൊരു സാധനം പ്രധാനമായിട്ടും ഞങ്ങൾപ്പം എഴുത്തുകാർ അല്ലെങ്കിൽ ഇതൊരു എഴുത്തിൻ്റെ ഒരു വേദി അല്ലെങ്കിൽ എഴുത്തിൻ്റെ ഒരു വേദി എന്നുള്ള നിലയ്ക്ക് എപ്പോഴും ഈ ക്രൈം ഫിക്ഷൻ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ ഒരു വിക്ടിമും അതുപോലെ തന്നെ അന്വേഷകരും തമ്മിലുള്ള ഉള്ള ഒരു വലിയ ഒരു ഇൻട്രാക്ഷനാണ് അപ്പോൾ ഫിക്ഷൻ്റെ സാഹചര്യത്തിൽ എപ്പോഴും വിക്റ്റിമിനോടൊപ്പം എപ്പോഴും ഈ കഥാകൃത്ത് അല്ലെങ്കിൽ ഇവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കും ഇയാൾ ചെയ്യുന്ന ഒരു ക്രൈം ആണെങ്കിൽ പോലും അയാളൊരു അയാളുടെ ഒരു മനുഷ്യ തലം എന്നുള്ള രീതിയിലേക്കുള്ള ഉള്ള ഒരു ഒരു പ്ലെയിൻ എപ്പോഴും ഒരു റൈറ്റർ സൂക്ഷിക്കും പക്ഷേ ഒരു അന്വേഷകൻ എപ്പോഴും അതിനെ ആ അന്വേഷണത്തിന് അല്ലെങ്കിൽ അതിൻ്റെ എൻഡിലേക്ക് എത്തുക എന്നുള്ള ഇത് മാത്രമാണുള്ളത് അപ്പോൾ ഈ മനുഷ്യതലം എപ്പോൾ എല്ലായ്പ്പോഴും നമുക്ക് നിലനിർത്താനായി ഒരു ഫിക്ഷൻ റൈറ്റർക്ക് വേണ്ട ആ ഒരു സാവകാശവും ആ ഒരു 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 എന്താ പറയുക ഒരു ഒരു അത് ഒരിക്കലും ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ ഒരു അന്വേഷകന് വേണ്ട കാര്യമില്ല അത് പൊതുജനത്തിൻ്റെ മുമ്പിൽ ഒരു 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 അന്വേഷിറ്റ് അല്ലെങ്കിൽ ഒരു പ്രതിയെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം ഇത് എപ്പോഴെങ്കിലും ഒരു ഒരു ഈ നമ്മൾ അദ്ദേഹം ഒരു കലാകൃതയെ ഒരു മനുഷ്യനാണ് അദ്ദേഹം പാട്ടുമായും അല്ലെങ്കിൽ സംഗീതവുമായും പുസ്തക വായനയും ഒക്കെ അടുപ്പുള്ള ഒരാളെന്നുള്ള നിലയിൽ ഇതെപ്പോഴെങ്കിലും ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാറുണ്ടോ എപ്പോഴെങ്കിലും ഇത് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് ഞങ്ങൾക്ക് ഞങ്ങൾ വളരെ ക്ലിനിക്കലാണ് പലപ്പോഴും നമ്മൾക്ക് ഇതിൻ്റെ ഒരു ഹ്യൂമൻ ഫേസിനെ കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാവാറില്ല നമ്മൾ ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ നമുക്കുണ്ടാവുന്ന അനുഭവം പലപ്പോഴും ഒന്ന് അനുസ്മരിക്കേണ്ടി വരും അതായത് ഒരു മുറിവ് നമുക്ക് വളരെ വേദനയുള്ള മുറിവ് ഡോക്ടർ വളരെ ക്ലിനിക്കലായിട്ട് സമയം കളയാതെ അത് ക്ലീൻ ചെയ്യുകയും ഡ്രസ്സ് ചെയ്ത് വിടുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു അങ്കലാപ്പ് നമ്മുടെ ആ വേദനയെക്കുറിച്ച് അദ്ദേഹത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു കാരണമില്ല എന്നുള്ളൊരു തോന്നൽ ഇത് പോലീസുകാർ നിരന്തരം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് പല വിക്ടിംസും നമ്മളടുത്ത് വന്ന് സംസാരിക്കുമ്പം അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു താതാത്മ്യം പലപ്പോഴും പോലീസുകാർക്ക് ആ വ്യക്തിയുമായിട്ടുണ്ടാവാറില്ല എന്നുള്ളതൊരു വസ്തുതയാണ് പോലീസുകാർ എപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ ആ കണ്ടുമായിട്ടാണ് ആ എന്താണ് നമുക്ക് എങ്ങനെയാണ് അതിനുള്ളൊരു ആ സമസ്യ എങ്ങനെ നമുക്കത് ഇല്ലാതാക്കാൻ സാധിക്കും ആ സമസ്യാ പൂരണം എങ്ങനെയായിരിക്കും അതിനൊരു പൂർണ്ണമായ ചിത്രം വരുന്നത് എങ്ങനെയായിരിക്കും ഈ ആദ്യം കേട്ടത് പലതും പല കഷ്ടങ്ങളായിരിക്കും ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഒരാൾ അങ്ങോട്ട് ഓടുന്നത് കണ്ടു അല്ലെങ്കിൽ ഒരാൾ വെട്ടുന്നത് കണ്ടു അല്ലെങ്കിൽ ഒരാൾ കരയുന്നത് കേട്ടു എന്നൊക്കെ പറയുന്ന എന്താ പറയുക ശകലങ്ങളാണ് ഒരു ഒരു കഥയുടെ ശകലങ്ങളാണ് പലപ്പോഴും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നേരിടുന്നത് ആ ശകലങ്ങളെ യാഥാർത്ഥ്യബോധത്തോടു കൂടി വസ്തുതാപരമായിട്ട് തന്നെ വിശകലനം ചെയ്യുകയും അന്വേഷിക്കുകയും ചെയ്തിട്ട് അതിനൊരു മൂർത്തരൂപം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പ്രാഥമികമായ ചുമതല ആ മൂർത്തരൂപം ഉണ്ടാക്കുന്ന ആ വ്യഗ്രതയിൽ പലപ്പോഴും വ്യക്തികൾക്ക് പ്രാധാന്യമില്ല അവരനുഭവിച്ച വ്യഥകൾക്ക് പ്രാധാന്യമില്ല നമ്മൾ വളരെ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ ഭാഷ ക്ലിനിക്കലാണ് നമ്മളുടെ ജോലി ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പലപ്പോഴും നമ്മളൊരു സ്ഥലത്തൊരു മേഡർ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർ കാണുന്നൊരു രീതി ഒരു കൊലപാതകം നടന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നൊരു ഉദ്യോഗസ്ഥരോട് നമ്മൾ ചോദിക്കുന്ന മൂന്ന് ചോദ്യങ്ങളുണ്ട് ഒന്ന് അത് കമ്മ്യൂണലാണോ അതായത് വർഗീയപരമായിട്ട് ആരെങ്കിലും ചേരിതിരിഞ്ഞ് നടന്നൊരു കൊലപാതകമാണോ മറുപടി അല്ല എന്നാണ് കിട്ടുന്നതെച്ചാൽ രണ്ടാമത് ചോദിക്കുന്ന ചോദ്യം അത് പൊളിറ്റിക്കലാണോ അതായത് രണ്ട് പൊളിറ്റിക്കൽ ഫാക്ഷൻസ് തമ്മിലുണ്ടായിട്ടുള്ളൂ അപ്പം അതിനും അല്ല എന്നാണ് മറുപടി കിട്ടുന്നത് വെച്ചാൽ പിന്നെ നമ്മൾ ചോദിക്കും പിന്നെ എങ്ങനെ ഉണ്ടായതാന്ന് ചോദിച്ചാൽ പറയുന്നത് അച്ഛൻ മകനെ വെട്ടിക്കൊന്നതാണ് അല്ലെങ്കിൽ മകൾ അമ്മയെ കുത്തിക്കൊന്നു എന്ന് പറയുമ്പം നമ്മൾ പറയാം ശരി അത് നിങ്ങൾ നോക്കുമോ കാരണം ഒരു മേലുദ്യോഗസ്ഥൻ്റെ ശ്രദ്ധ പൊതിയേണ്ട കാര്യമല്ല എന്നാണ് അതിന് ക്ലിനിക്കലായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് മാത്രമേ പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ കൊടുക്കാറുള്ളൂ ഒരു കഥാകാരുടെ കയ്യിൽ കിട്ടുമ്പോൾ ആ ഒരു സംഭവം തന്നെ ഒരു കഥയായി മാറും പലപ്പോഴും ആ കഥ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാവന സമ്പുഷ്ടമായ ചിന്തയിൽ നിന്ന് ഉടലെടുത്ത് പൂർത്തീകരിച്ച് നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു ഒരു അവസ്ഥ ആവശ്യം പലപ്പോഴും ഞാൻ കഥാകാരന്മാരെ കള്ളന്മാരെന്ന് പറയാറുണ്ട് കഥാകാരന്മാരെങ്ങനെയാണ് കള്ളന്മാരാവുന്നതെന്ന് വെച്ചാൽ ഈ പണ്ട് കാലത്തെ കവികളുടെ ഒരു ഒരു വിവക്ഷയുണ്ട് കവികളെക്കുറിച്ച് ഈ സ്തുതിപാഠക ബ്രദ്ധമായിരുന്നു പലപ്പോഴും കവികൾ ഈ രാജാക്കന്മാരെയൊക്കെ പുകഴ്ത്തുക നാടുവാഴികളെയൊക്കെ പകഴ്ത്തുക ആ പുകഴ്ത്തലിലൂടെ അവർ എന്താ പ പട്ടും വളയും വീരശൃംഖലയൊക്കെ വാങ്ങിപ്പോവുക അപ്പോൾ പലപ്പോഴും പണ്ട് പാടിയിരുന്നു മന്നവേന്ദ്ര അവൾ എങ്ങനെ ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ചന്ദ്രോപരിതല എങ്ങനെയാണോ നിറച്ച് കുണ്ടും കുഴിയായിട്ടാണ് ചന്ദ്രോപരിതല ഉള്ളത് ആ ചന്ദ്രോപരിതല അതുപോലെ ആയിരിക്കും യഥാർത്ഥത്തിൽ മന്നവേന്ദ്രനെ മുഖം പക്ഷെ അത് കേട്ട് ഹർഷോന്മാദത്തോട് പുളകം കൊള്ളുന്ന മഹാരാജാവ് അദ്ദേഹത്തെ അതുപോലെ സമ്മാനങ്ങൾ കൊടുക്കുന്നു ഇത് വളരെ ബ്ലേറ്റൻ്റായിട്ടുള്ളൊരു കളവ് പറച്ചിലാണ് കള്ളമാണ് ഈ പറയുന്നത് അന്ന് പറയുന്ന കള്ളം വളരെ പെട്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുമ്പം അത് നല്ല കലാരൂപമാവില്ല പെട്ടെന്ന് മനസ്സിലാവുന്ന കള്ളങ്ങൾ ഒരിക്കലും നല്ല കലാരൂപമാവില്ല നല്ല കൃതിയാവില്ല നല്ല സൃഷ്ടിയാവില്ല അപ്പോൾ അതിന് പകരം പലപ്പോഴും ഉണ്ടാകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഒബ്ലിക്കായിട്ട് നമ്മളിപ്പോൾ ഇപ്പോൾ നടക്കുന്ന വളരെ എന്താ പറയുക സൃഷ്ടികൾ സർഗസൃഷ്ടികളിൽ ഉത്തമം എന്ന് നമ്മൾ കരുതുന്ന പലതും കഥയാവട്ടെ കവിതയാവട്ടെ അത് നമുക്ക് ഒരു അയഥാർത്ഥ ലോകത്തിൽ നിന്ന് അത് യാഥാർത്ഥ്യമാണെന്ന് ജ്യോതിപ്പിക്കുമാർ അതിനെ അവതരിപ്പിക്കാനുള്ളൊരു കഥാകാരൻ്റെ കഴിവിനെയാണ് നമ്മൾ എന്താ പറയുക സാഹിത്യപരമായ കഴിവെന്നോ അല്ലെങ്കിൽ കലാപരമായ കഴിവെന്നോ നമ്മൾ പറയുന്നത് അപ്പോൾ ആ തലത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ഇന്ന് ഹിന്ദുവായിട്ട് നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു റിക്ഷാക്കാരെന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് തമിഴിൽ അതിൽ ഇന്ന് നമ്മൾ കാണുന്ന എം ജി റോഡിൽ മണ്ണ് വാരി ഇടാൻ സ്ഥലമില്ലാത്ത എം ജി റോഡിൽ കൂടെ എം ജി ആറ് സൈക്കിൾ റിക്ഷ ചവിട്ടി ജയലളിത എന്ന് പറയുന്ന സുന്ദരിയായ നടിയെ പുറകിലെടുത്തിക്കൊണ്ട് സൈക്കിൾ റിക്ഷ ചവിട്ടിക്കൊണ്ട് പോയി പാട്ട് പാടുകയാണ് ആ പാടുന്ന പാട്ട് കേൾക്കുന്ന ഓരോ റിക്ഷക്കാരൻ്റെയും മനസ്സിലുള്ള അയഥാർത്ഥമായ ഭാവനാജാലം മുഴുവൻ വികസിക്കുകയാണ് അവിടെ ഇങ്ങനെ കിടന്നിട്ട് ഞാൻ അങ്ങനെ ആയെങ്കിൽ ഞാൻ അങ്ങനെയാണ് അപ്പം എന്നിലൂടെ എം ജി ആറിലൂടെ ഞാൻ എന്നെ ഇങ്ങനെ ഒരു അയഥാർത്ഥ ലോകം കൃത്രിമമായി സൃഷ്ടിച്ചെടുത്ത് ആൾക്കാർ അനുവാചകരെ ഒരു വല്ലാത്ത അനുഭൂതിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കൊച്ചു കള്ളൻ എന്ന് വേണമെങ്കിൽ ഞാൻ കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും വിശേഷിപ്പിക്കാം പക്ഷെ പോലീസിന് പോലീസിന് ഈ സ്വാതന്ത്ര്യമില്ല പോലീസ് യഥാർത്ഥ ലോകത്തെ യഥാ യാഥാർത്ഥ്യങ്ങളെ സത്യമായി ചിത്രീകരിക്കുക മാത്രമാണ് ചെയ്യാൻ സാധിക്കുക അങ്ങനെ വരുമ്പോൾ അങ്ങനെ ചെയ്യുന്ന ഈ ജോലി ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾക്ക് ഈ കഥയുടെ പിന്നിലെ മനുഷ്യൻ്റെ വേദനകളോ രോദനങ്ങളോ കേൾക്കാനുള്ള സമയമുണ്ടായില്ല എന്ന് വരാം അതിനുള്ള അവസരം കിട്ടിയില്ല എന്ന് വരാം അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ നമ്മൾ ഈ നിഗൂഢതകളുടെ ചുരുളഴിച്ച് നമ്മളുടെ ജോലിയുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അവിടെ തുടങ്ങുന്നു അവിടെ അവസാനിക്കുന്നു എന്നാൽ കഥാകാരൻ ഇങ്ങനെയുള്ള ഓരോ സംഭവവും നല്ലൊരു സാഹിത്യകൃതിയായി പരിണമിച്ചേക്കാം ഇതാണ് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് ഈ പോലീസിലും റൈറ്റർ ഉണ്ടല്ലോ പോലീസിലും ഒരു തസ്തികയാണ് റൈറ്റർ എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷൻ്റെ അല്ലെങ്കിൽ ഒരു അമ്മ അല്ലെങ്കിൽ എൻ്റെ ചിത്രണം എന്നൊക്കെ ആദ്യം ആദ്യ ഉണ്ടാക്കുന്ന ആൾ ഒരു റൈറ്ററാണല്ലോ അപ്പം ആ റൈറ്റിങ്ങിൻ്റെ ഭാഷ നമ്മളിപ്പം മാതൃഭൂമി ഇവിടെ ഭാഷയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണല്ലോ അപ്പം പോലീസിൻ്റെ ഒരു ഒരു ഭാഷ ഉണ്ട് പോലീസിൻ്റെ ഈ റൈറ്റർ എന്ന് പറഞ്ഞ നമ്മൾ മാത്രമല്ല പോലീസ് സ്റ്റേഷൻ്റെ അകത്തും റൈറ്റർ റൈറ്ററുണ്ടല്ലോ അപ്പോൾ ഈ ആദ്യ റിപ്പോർട്ട് എഴുതുമ്പോഴും അല്ലാത്ത സമയത്തും പോലീസ് ഉണ്ടാക്കുന്ന ഒരു ഭാഷ ഉണ്ടല്ലോ പോലീസിൻ്റെ ഒരു ഭാഷ അപ്പോൾ അദ്ദേഹം ടിയാൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഉണ്ടാകുന്ന നമ്മളിപ്പം സെക്രട്ടേറിയറ്റിൽ അല്ലെങ്കിൽ ഭരണഭാഷ പരിഷ്കരിക്കണം എന്നൊക്കെ പറയുന്ന പോലീസിലും അത്തരത്തിലുള്ള ഒരു 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 ഭാഷയുണ്ട് നിങ്ങൾ കാലകാലങ്ങളെ ഉപയോഗിക്കും ഇതുപോലെ തന്നെ ടെക്നോളജി വന്ന നിലയ്ക്ക് നമ്മൾ ഈ പഴയ കാലത്തുള്ള അന്വേഷണത്തിൽ നിന്ന് വന്ന വ്യത്യാസം ഈ ഭാഷയിലുള്ള വ്യത്യാസം ഇതിനെയൊക്കെ എങ്ങനെയാണ് പുതിയ കാലത്ത് ഈ കേരള പോലീസ് കാണുന്നത് ഇതിനെ ഇതിൽ നിന്നൊക്കെ ഇതിനൊക്കെ വിടുതൽ തേടി ഈ ഭാഷയും ഈ ടെക്നിക്കലായിട്ടുള്ള അതുപോലെ ഞാൻ പറഞ്ഞാൽ തിരിച്ച് ഈ ടെക്നിക്കലായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് വരുമ്പോൾ പഴയ പഴയകാലത്ത് നമ്മളൊരു അന്വേഷണം ഒരു അവശിഷ്ടങ്ങളുണ്ടായിരിക്കും നമ്മളിപ്പറഞ്ഞ ഒരാ ഒര ഒരു ഒരു പ്രതിയിലേക്ക് എത്തുമ്പോൾ അവിടെ ചിഹ്ന ചിതറപ്പെട്ട പോയ നമ്മുടെ നിങ്ങളുടെ അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിൻ്റെ പാതയിൽ പരിക്കുക ഏറ്റവും അല്ലാതെയുമൊക്കെ എത്തിപ്പെട്ടു പോകുന്ന പല പല ആ ആൾക്കാരുണ്ട് അതൊക്കെ കുറഞ്ഞിട്ടുണ്ടോ ഈ ടെക്നിക്കലായിട്ടുള്ള സാധനം വരുമ്പോൾ അതുപോലെ നമ്മുടെ ഈ ഭാഷാപരമായിട്ടുള്ള ഭാഷ എന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള ഭാഷ ഉദ്ദേശിക്കുന്നത് ഇപ്പം എത്തുന്ന സമയം നിങ്ങളെ രചിക്കുന്ന ഭാഷകൾ നിങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുന്ന പിന്നെ സന്ദർഭങ്ങൾ ചിലപ്പോഴെങ്കിലും ചില സന്ദർഭങ്ങളിൽ എല്ലാം യോജിച്ചിരിക്കും എങ്കിലും ചില ഒരു ടച്ചിങ് വേണ്ടി വരുന്നൊരു സാഹചര്യങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഞങ്ങളുടെ പോലീസിൻ്റെ ഭാഷ എന്ന് പറയുമ്പം ജനങ്ങൾ പൊതുവെച്ചിരിക്കും കാരണം പോലീസുകാർ ഒരുപാട് തെറി പറയുന്നവരാണെന്നുള്ളൊരു ഒരു പക്ഷുണ്ട് ഇപ്പോൾ അദ്ദേഹം ചോദിച്ചത് ആ ഭാഷയെക്കുറിച്ചല്ല ഞങ്ങളുടെ എഴുത്ത് ഭാഷ ഞങ്ങളുടെ ലിഖിതങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ് അപ്പം പലപ്പോഴും ഞാൻ ഞാൻ എ എസ് പി ട്രെയിനിയായിട്ട് കുന്തംകുളം പോലീസ് സ്റ്റേഷനിൽ ജോലി എടുക്കുമ്പോൾ ഞാൻ ആദ്യം കണ്ട ഒരു കാര്യം ആദ്യമായിട്ട് ഞാൻ എഴുതാൻ പോകണം അപ്പം നമ്മൾ ഈ മഹസ്രറുതുന്നതിനൊക്കെ ഒരു പ്രത്യേക ഭാഷ ഞങ്ങൾക്ക് പോലീസുകാർക്കുണ്ട് ആദ്യം നമ്മൾ ദിക്ക് വർണ്ണിക്കും എന്താ നമ്മൾ ഈ അതെ 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 തെക്ക് നിന്ന് വടക്കോട്ട് കിടക്കുന്ന റോഡിൻ്റെ വടക്ക് വശം ചേർന്ന് കിടക്കുന്ന മണൽക്കൂനയിൽ നിന്ന് പത്തടി മാറി കിടക്കുന്ന ഇങ്ങനെ ഇങ്ങനെയൊരു പ്രത്യേക തരത്തിലുള്ള ഭാഷയാണ് ഈ ഭാഷയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഇല്ല ഈ ഭാഷയ്ക്ക് അതായത് ഒരു ഞാൻ ആദ്യമായിട്ട് മാസം എഴുതാൻ പോയപ്പം ഒരാൾ മറ്റൊരാൾ വെട്ടിയെ മരിച്ചിട്ടില്ല വെട്ടുകൊണ്ട് അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുന്നു അപ്പം ഞാനവിടെ ചെന്ന് തന്നിട്ട് വളരെ സിമ്പിളായിട്ട് ഞാൻ എന്താ വെച്ചാൽ ഒരു ഒരു ദൃശ്യം വരച്ചു എനിക്ക് തോന്നിയ രീതിയിൽ അതിനെ ഒരു ക്യാരക്കേച്ചർ പോലെ വരച്ചു ഈ ആൾ വീണതിവിടെ ഇവിടേനും മണൽക്കൂന അപ്പോൾ അതിന് മുകളിൽ ഞാൻ നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് എന്ന് പറഞ്ഞിട്ട് ദിക്കുകൾ വെറുതെ ഇങ്ങനെ വരച്ചടയാളപ്പെടുത്തി എന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് എൻ്റെ എൻ്റെ റൈറ്റർ ആയിരുന്നു ആൻ്റണി ഉണ്ടായിരുന്നു ആൻ്റണി അദ്ദേഹത്തെ കാണിച്ച് പറഞ്ഞു ആൻ്റണി ഇത് നല്ല ഇങ്ങനെയല്ലേ മാസ്റ്റർ തന്നെ ഇതെല്ലാം വ്യക്തമായില്ലേ ഇത് കോടതി കൊടുത്തുകൂടെ നോച്ചു അപ്പം അദ്ദേഹം ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനെ ഖണ്ഡിക്കാനുള്ള ധൈര്യമില്ലാത്തൊരു നല്ല ഹെഡ് കോൺസ്റ്റബിളാണ് അദ്ദേഹം പറഞ്ഞു സാർ എഴുതിയതെല്ലാം ശരിയാണ് സാർ പക്ഷേ ഇങ്ങനെയല്ല സാർ എഴുതേണ്ടത് ഞാൻ ചുചി പിന്നെ എങ്ങനെ എഴുതണം ആൻറ്റണി അപ്പോൾ ആൻ്റണി എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ തെക്ക് വടക്ക് നീണ്ട് കിടക്കുന്ന റോഡിൻ്റെ പടിഞ്ഞാറ് വശം ചേർന്ന് കിടക്കുന്ന മണൽക്കൂരയിൽ നിന്ന് അഞ്ചടി മാറി നിൽക്കുന്ന പോസ്റ്റിൽ നിന്ന് കേവലം പതിനഞ്ച് അടി മാറിയിട്ടുള്ള വീട്ടിൽ താമസിക്കുന്ന ചാക്കോ എന്ന് പറയുന്ന തോമസിൻ്റെ മകൻ രാവിലെ ഇത്ര മണിക്ക് ഇങ്ങനെ എഴുതി 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 ഈ ഒരു പേജ് മുഴുവൻ ഒരു സെൻറ്റൻസാണ് ഒറ്റ വാചകം അപ്പം ഞാൻ ചോദിച്ചു ആൻ്റണി ഇത് നമ്മൾ ഇത് ഇങ്ങനെ എഴുതുമ്പോൾ ഇത് എഴുതുന്ന ഭാഷ മുഴുവൻ വായിച്ച് മനസ്സിലായി വരണമെങ്കിൽ ആദ്യം പറഞ്ഞതുമായിട്ടുള്ള ബന്ധം നമ്മൾ അവസാന വാചകത്തെ മറന്നുപോകുന്നില്ല ആൻ്റണി ഒരു ഒരു പേജ് മുഴുവൻ നിറഞ്ഞു നിൽക്കുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആൻ്റണി പറഞ്ഞു സാറ് അതിന് കുഴപ്പമില്ല അതിന് സാറെ ചെയ്യണം എന്നറിയോ ഈ ഭാഷ നോക്കിയിട്ട് സാർ ഒരു ചിത്രം വരച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ ആൻ്റണി ഒരു ചിത്രം വരച്ചു ആ ചിത്രവും ഞാൻ ആദ്യം വരച്ച ചിത്രവും ഒന്നു തന്നെ ഒരു വ്യത്യാസവും ഇല്ല പക്ഷെ ആൻ്റണി പറയുന്നു ഈ ഭാഷ കോടതിക്ക് പറ്റില്ല സാറേ ഞാൻ എഴുതുന്ന പോലെ സാറ് പഠിക്കണം ഞാനത് പഠിച്ചു ഇപ്പോഴും ഏറെക്കുറെ വ്യത്യാസം വന്നിട്ടില്ല പക്ഷേ ഫ്യൂച്ചർ ക്രൈം എന്ന് പറഞ്ഞ ഫ്രാങ്ക് ഗുഡ്മാൻ എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയൊരു പുസ്തകമുണ്ട് ഫ്യൂച്ചർ ക്രൈം അത് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലൊക്കെ കാലിഫോർണിയയിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിരുന്ന ഒരു ഒരു ഉദ്യോഗസ്ഥരാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഫ്യൂച്ചർ ക്രൈംസ് എന്ന് പറഞ്ഞാൽ സൈബർ ക്രൈംസിനെ കുറിച്ചാണ് ഇപ്പോൾ ലോകത്ത് ആദ്യമായ സൈബർ മർഡർ നടന്നു കഴിഞ്ഞു സൈബർ മർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ആരെയും കൈകൊണ്ട് തൊടാതെ അതായത് വളരെ രസകരമാണ് ആ കഥ ന്യൂയോർക്കിലെ മാൻഹർട്ടനിലെ രണ്ട് അധോലോക സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പക അതിൽ ഒരു അധോലോക സംഘ നേതാവിനെ മറ്റേ സംഘ നേതാക്കൾക്ക് വധിക്കണം വധിക്കാൻ ഒരു വഴിയില്ല നേരിട്ട് ഏറ്റുമുട്ടിയാൽ ഒരുപാട് ആൾനാശം ഇരു ഭാഗത്തും ഉണ്ടാവും അപ്പോൾ അവസാനം എന്ത് ചോദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് സോഡിയം ശരീരത്തിൽ കൂടിയതുകൊണ്ട് വരുന്ന ചില രോഗങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ ഡയബറ്റിസ് ബി പി ഷുഗർ എല്ലാം വന്നു അതിന് അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇയാൾക്ക് ഒരു കാരണവശാലും സോഡിയ ചേരുവ കൂടുതലുള്ള മരുന്നുകൾ കൊടുക്കാൻ പാടില്ല അപ്പോൾ അവിടുത്തെ രീതി എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ ചെയ്യും ഡോക്ടർ വന്നിട്ട് സിസ്റ്റത്തിനകത്ത് ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നാളെ ഇദ്ദേഹത്തിന് കൊടുക്കേണ്ട മരുന്നുകൾ ഏതാണെന്നുണ്ട് സോഡിയം ഫ്രീ ആയിട്ടുള്ള മരുന്നുകളാണ് ഈ ഡോക്ടറെ എഴുതി വെച്ചിട്ട് പോയിരിക്കുന്നത് സിസ്റ്റത്തിൽ പിറ്റേന്ന് രാവിലെ വരുന്ന പാരാമെഡിക്കൽ സ്റ്റാഫ് പാരാമെഡിക്കാണ് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് ഫാർമസി കൊടുക്കുന്നു മരുന്ന് മുറിയിലെത്തിക്കുന്നു രോഗി മരുന്ന് കഴിക്കുന്നു ഇതാണ് അവിടുത്തെ രീതി ഈ രീതി മനസ്സിലാക്കിയ എതിർ സംഘാംഗങ്ങൾ ഒരു ഇന്ത്യക്കാരനായ ഒരു സോഫ്റ്റ്വെയർ എൻജിനീയറെ വീട്ടിൽ ചെന്ന് തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് ഈ സിസ്റ്റത്തിനകത്ത് ഹാക്ക് ചെയ്ത് കയറി ഈ സോഡിയം ഫ്രീ ആയിട്ടുള്ള മരുന്നുകൾക്ക് പകരം സോഡിയം ഹൈ ആയിട്ടുള്ള മരുന്നുകൾ അവിടെ റീപ്ലേസ് ചെയ്തു ഈ പാരാമെഡിക്കിൻ്റെ സിസ്റ്റത്തിലിട്ടു ഇത് കൊടുക്കുന്നു കേവലം ഒരു രണ്ട് മണിക്കൂറിനകത്ത് ഈ രോഗി മരണപ്പെടുന്നു ദിസ് ഈസ് ദ ഫസ്റ്റ് റെക്കോർഡ് സൈബർ മേഡർ അപ്പോൾ ഈ സൈബർ ക്രൈമിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ അദ്ദേഹം നേരത്തെ ചോദിച്ചമാർ വളരെ ടെക്നിക്കലാണ് ഞങ്ങൾ പണ്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങൾ മസ്സർ എഴുതാനായിട്ട് കൃത്യസ്ഥലമാകും അപ്പോൾ ഞാനൊരു ഉദാഹരണം പലപ്പോഴും പറയാറില്ല ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് ഞാൻ ഓക്സ്ഫോർഡ് ലൈബ്രറിയിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയിൽ നിന്ന് കുറേ ഡേറ്റ മോഷ്ടിക്കുകയാണ് അപ്പോൾ നമ്മൾ സാധാരണ ഗതിയിൽ മോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ സാധനം നിങ്ങൾ എടുത്തുകൊണ്ട് പോയാൽ എൻ്റെ കിട്ടുന്ന നഷ്ടം വരും സൈബർ ലോകത്ത് പൂർണ്ണമതാ പൂർണമിതമെന്ന് പറഞ്ഞ പോലെ അവിടുന്ന് നഷ്ടപ്പെട്ടാലും എനിക്ക് കിട്ടിയാലും അവിടെ നിന്ന് നഷ്ടം വന്നിട്ടില്ല അത് അവിടെ തന്നെയുണ്ട് സീൻ ഓഫ് ക്രൈം എവിടെയാണെന്ന് വെച്ചാൽ ഓക്സ്ഫോർഡ് ലൈബ്രറിയാണോ ഞാനിരുന്ന ഈ കനകക്കുന്ന് കൊട്ടാരമാണോ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റില്ല അപ്പം നമ്മുടെ പരമ്പരാഗതമായ അന്വേഷണ രീതികൾ ടൈം ഓഫ് ക്രൈം ഇവിടുത്തെ ടൈം ആവില്ല യു കെയിലെ ടൈം അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് അവസ്ഥാന്തരങ്ങൾ ടെക്നോളജി ഡെവലപ്മെൻറ്റ് കൊണ്ട് അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ മഹസർ എഴുതാണ്ട് അന്വേഷണം ഞങ്ങൾ പഠിച്ചിട്ടില്ല ഞങ്ങളൊക്കെ ജനിച്ച പുത്തിട്ട് കേസ് അന്വേഷിക്കുമ്പോൾ കൃത്യസ്ഥല മഹസർ വേണം സംഭവസ്ഥല മഹസർ വേണം അപ്പോൾ ഇവിടെ എവിടെ പോകുന്നു ഉള്ള അങ്കലാപ്പിലാണ് നമ്മുടെ പോലീസുകാർ പലപ്പോഴും എന്നാൽ ഇനി വരുന്ന ഈ ടെക്നോളജിക്കൽ ക്രൈംസ് മുഴുവൻ ഇങ്ങനെയുള്ള വലിയ വലിയ ചലഞ്ചസ് നമ്മളെ നേരെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വെല്ലുവിളിക്കനുസരിച്ച് നമ്മൾ മാറുന്നുണ്ടെങ്കിലും ഭാഷ മാറുന്നുണ്ടെങ്കിലും ഈ മാറ്റം ഈ ടെക്നോളജിയുടെ മാറ്റത്തിൻ്റെ ഗതിവേഗവുമായിട്ട് തുലനം ചെയ്യുമ്പോൾ തുലവും പുറകിലാണെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷകൾ പഴയതാണ് അതാകെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിലൂടെ എഴുതി അതേ ഭാഷ സമർപ്പിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ രീതി മാറ്റം താമസിയാതെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് അതുപോലെ ഈ റൈറ്റേഴ്സിനെ എപ്പോഴും ഇപ്പം ക്രൈം എഴുതുമ്പോഴൊക്കെ ഈ മിസ്സിങ് ലിങ്ക് എന്ന് പറയുന്നത് നമുക്ക് തന്നെ പൂരിപ്പിക്കാൻ പറ്റും മിസ്സിങ് ലിങ്ക് പൂരിപ്പിക്കാൻ പറ്റും നമ്മളൊരു പ്ലോട്ട് ഉണ്ടാക്കി ഒരു നോവൽ എഴുതുമ്പം തന്നെ നമുക്ക് ആരാണ് എൻ്റെ പ്രതി എന്നുള്ളത് എഴുത്തുകാരൻ തന്നെ ആദ്യം മനസ്സിലാക്കിയിട്ടാണല്ലോ മുമ്പോട്ട് പോകുന്നത് ഇവിടെ അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അന്വേഷണ പദത്തിൽ ഉണ്ടാകുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ ഈ മിസ്സിംഗ് ലിങ്ക് ചിലപ്പോൾ കിട്ടാതെ വരിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരിതുണ്ടല്ലോ അതിൻ്റെ അകത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞാണൊക്കെ ഉള്ളത് ഇത് ഇത് റൈറ്റർക്കും പിന്നെ ഈ ഒരു ഒരു സ്പാർക്ക് അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു 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 ഇത് കിട്ടിയിട്ട് ഇത് കണക്ട് ചെയ്യുന്നുണ്ടാവും ഇത് തന്നെ നിത്യജീവിതത്തിലും സംഭവിക്കാം പലപ്പോഴും പല കേസുകളിലും അങ്ങനെയുള്ള അനുഭവങ്ങൾ വന്നിട്ടുണ്ടോ ഇതിൻ്റെ ഒരുപാട് അങ്ങനത്തെ അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ പലപ്പോഴും ഈ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കേസുകൾ നമ്മളെ നോക്കി കൊഞ്ഞനം കുത്തും പലപ്പോഴും അപ്പം നമ്മളതിനകത്ത് പലപ്പോഴും ഈ കഥകളിൽ കാണുന്ന ഒരു പ്രത്യേകത ഞാൻ പല ഈ അന്വേഷണോ അന്വേഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും അതിനകത്ത് എനിക്കുണ്ടായിട്ടൊരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ യഥാർത്ഥ ജീവിതം എങ്ങനെയാണെന്ന് അതിനകത്ത് ഒരിക്കലും പ്രതിഫലിക്കാറില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ മുഴുവൻ ഈ പ്ലോട്ടും ഈ കേസും മാത്രമാണ് ഈ ഈ ഉദ്യോഗസ്ഥർ ചെയ്യുന്ന പണി രാവിലെ എഴുന്നേറ്റൽ രാത്രി വരെ അദ്ദേഹം ഈ കേസിനെ കുറിച്ച് ചിന്തിക്കുന്നു അന്വേഷിക്കുന്നു അദ്ദേഹത്തിന് കുറച്ച് ഉണ്ടാവും അവർ പോയിട്ട് ഇത് ഇത് മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പണ്ട് ഞാൻ യു കെയിൽ ഒരു ട്രെയിനിങ്ങിന് പോയിരുന്നു അപ്പോൾ ട്രെയിനിങ്ങിന് പോയപ്പം അവിടെ ഞാൻ കൺട്രോൾ റൂമിൽ സൗത്ത് ആംപ്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു കൺട്രോൾ റൂമിൽ ജോലി ചെയ്യുമ്പോൾ ആ കൺട്രോൾ റൂം വെഹിക്കിളിൽ ജോലി ചെയ്യുമ്പം എന്താണെന്ന് വെച്ചാൽ ഒരാൾ മദ്യപിച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചും അയൽവക്കക്കാരൻ മുഴുവൻ വാൾ കാട്ടി പേടിപ്പിക്കുന്നു വാൾ വീശി ഉദ്രവിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അയാളെ പിടിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ ഉദ്യോഗസ്ഥർ പറഞ്ഞത് അയാൾ പിടിക്കരുത് ഞങ്ങളുടെ പിടിക്കാനുള്ള ടീം വേറെ വരും നാല് പെട്രോൾ കാർസും എട്ട് ഒന്ന് ഒമ്പത് ആളുകളും ഞാനടക്കം അത് കഴിഞ്ഞ് പിന്നെ ഒരു പതിമൂന്ന് പേരടങ്ങുന്ന വേറൊരു സംഘം ഒരു കവചിത വാഹനത്തിൽ വന്നതിന് ശേഷം ആണ് ഇദ്ദേഹത്തിന് കീഴ്പ്പെടുത്തുന്നത് അതുവരെ ഞങ്ങൾ നോക്കി നിൽക്കുകയാണ് ഇയാളുടെ ചേഷ്ടകളൊക്കെ അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയല്ല ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ കുട്ടമ്പിള്ള കാർസ് ഉള്ള കേറാ വണ്ടിയിലെന്ന് പറയും പിടിച്ച് വണ്ടി കയറ്റും കൊണ്ടുപോകും എന്ത് വാളുണ്ടായിട്ടൊന്നൊരു കാര്യമില്ല ഇങ്ങനെയുള്ള കുട്ടമ്പുള്ള ഹെഡ് കോൺസ്റ്റബിൾമാർ ഒരു ദിവസം നേരിടുന്ന വൈവിധ്യമാർന്ന ഇത്തരത്തിലുള്ള നൂറ് വെല്ലുവിളികളുടെ ഇടയിലാണ് ഒരു കേസ് അന്വേഷണം നടക്കുന്നത് അപ്പോൾ ഒരു കേസ് അന്വേഷിക്കാൻ കിട്ടുമ്പം ഈ മിസ്സിങ് എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് നമുക്ക് നമുക്ക് പലപ്പോഴും പലത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പല പല ബിറ്റ്സ് ആൻഡ് പീസസ് ഓഫ് ഇൻഫർമേഷൻ ആണ് ഒരു ഇൻവെസ്റ്റിഗേഷന് മുമ്പ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക ഇതിന് മുഴുവൻ കോർത്തിണക്കി ഇതിനിടയിൽ കാണാതെ പോയ ആ ഒരു ഒരു ഭാഗം അത് പൂർത്തീകരിക്കാൻ അതൊരു പക്ഷേ പ്രതി ആരാണെന്നുള്ളതായിരിക്കാം പ്രതി ആരാണെന്ന് നമുക്കറിയാൻ പറ്റുമെങ്കിൽ പോലും ചിലപ്പോൾ അയാൾ ഇത് എങ്ങനെ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയായിരിക്കാം എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഫാക്റ്റായിരിക്കും ഇതാണ് ഈ സമസ്യാപൂരണം നടത്തുക ശരിക്ക് ഈ ഈ കഥ പൂർത്തീകരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഇത് വേണം ഇത് പലപ്പോഴും കിട്ടാതെ ഞങ്ങൾ കൊല്ലങ്ങളലയാറുണ്ട് അപ്പം ഞാൻ അടുത്ത കാലത്ത് ഞാൻ ക്രൈംബ്രാഞ്ചിൽ ഉണ്ടായിരുന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തെളിഞ്ഞൊരു കേസുണ്ട് അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ കടമ്പുഴിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് പാലക്കാട് അടുത്ത് ഒരു ഇരട്ട കൊലപാതകം നടത്തിയിട്ട് പോയി ഭാര്യയും ഭർത്താവിനെ രാത്രി വന്ന് വീട്ടിൽ കയറി വെട്ടിക്കൊന്ന് കുറച്ച് പണവും ആഭരണവും ഒക്കെ എടുത്തുകൊണ്ട് പോയി അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹമാണ് എന്നുള്ളതിലേക്ക് ഞങ്ങൾ വളരെ തല കാരണം അദ്ദേഹം ദൃശ്യം സിനിമ കണ്ടിട്ട് അതിനനുസരിച്ചിട്ട് ഈ കുറ്റകൃത്യം ചെയ്ത ആളാണ് അപ്പോൾ അതിനദ്ദേഹം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊലപാതകം നടന്ന് നടക്കാൻ പോകുന്നതിൻ്റെ തലേന്ന് അദ്ദേഹം അവിടുന്ന് ഞാൻ ഒരു ബസ്സിൽ കയറിയിട്ട് ഇതുവരെ കണ്ട് പരിചയം പോലും നടിക്കാത്ത ചില ആൾക്കാർക്ക് ബസ്സിൽ ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നു എന്നിട്ട് പറയുന്നു ഞാൻ ഒലവക്കൂടെയൊക്കെയാണ് നിങ്ങളെങ്ങോട്ടാണ് എല്ലാവരോടും വെറുതെ ചോദിക്കുന്നു സാധാരണ ആരോടും സംസാരിക്കാത്തൊരു വ്യക്തി എന്നിട്ട് ഇറങ്ങാറാകുമ്പോൾ അയാൾ കണ്ടക്ടറോട് ഇറങ്ങുന്നത് അത്യാവശ്യമായിട്ട് എനിക്ക് മഡ്രാസിൽ ചെന്നൈ പോയിട്ട് കാര്യമുണ്ടായി ഞാൻ പോയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്യുന്നു ചെന്നൈ പോവുകയാണെന്ന് പറഞ്ഞ് ട്രെയിൻ കയറിയിട്ട് കുറച്ച് കഴിഞ്ഞ് തിരിച്ച് വന്ന് രാത്രി കൊലപാതകം നടത്തി ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഫോൺ ഫോണൊരു ലോറി ഇടമണ്ടക്കെറിയുന്നു ദൃശ്യം സിനിമയാണ് ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ഞങ്ങൾക്കിതെല്ലാം കഴിഞ്ഞ് എത്തുമ്പോഴും ഞങ്ങൾക്ക് വരുന്നൊരു മിസ്സിംഗ് ലിങ്ക് അവിടെ വന്നു വെച്ചാൽ ഞങ്ങൾക്ക് ഈ സ്പോട്ടിൽ നിന്ന് ഒരു ഒമ്പത് ഫിംഗർ പ്രിൻറ്റ് കിട്ടിയിട്ടുണ്ട് ഇത് ആവുന്നില്ല ഇയാളുടെ ഫിംഗർ പ്രിന്റ് എത്ര നോക്കിയിട്ടും ഇതുമായിട്ട് തുലനം ചെയ്യുമ്പോൾ ഇതിന് റിഡ്ജസ് തമ്മിൽ ബന്ധമില്ല വിഷമിച്ചു ഇയാളാണെന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പായി പക്ഷേ ഞങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ല ഇത് ഈ പറഞ്ഞാണ് ഈ മിസ്സിങ് ലിങ്ക് എന്ന് പറയുന്നത് ഇവിടെ പലപ്പോഴും ഈ ലിങ്ക് എങ്ങനെ അവസാനം തെളിഞ്ഞു തന്നൊരു അത് വളരെ രസകരമായൊരു കഥയാണ് അതായത് കോവിഡ് വന്നു അപ്പോൾ ഇദ്ദേഹത്തിന് ചെന്നൈയിൽ ചായക്കട നടത്തുന്ന ജോലിയാണ് ചായക്കട നടത്തുമ്പോൾ നിരന്തരമായിട്ട് ചൂടുവെള്ളത്തിൽ പാത്രം കഴുകുന്ന ജോലി ആയതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ റിഡ്ജസ് ഒക്കെ മാഞ്ഞു പോയി തേഞ്ഞു പോയി വിരലടയാളത്തിനുള്ള ഈ ഉയർന്നു നിൽക്കേണ്ട എന്താ പറയുക നിമ്നോന്നതങ്ങൾ ശരിക്കും വ്യക്തമാവാത്ത രീതിയിലായിപ്പോൾ അദ്ദേഹത്തിൻ്റെ വിരലുകൾ കോവിഡ് വന്നു ഒന്നര ഒന്നര കൊല്ല കാലം ഇദ്ദേഹത്തിൻ്റെ കട അടച്ചു കിടന്നു അപ്പോൾ എനിക്ക് തോന്നി ഒന്നും കൂടെ നോക്കിയാൽ ഇതൊന്നും കണക്കാക്കിയിട്ടല്ല ഒന്നും കൂടെ നോക്കാം എന്ന് വെറുതെ തോന്നിയതാ ഞാൻ കണക്കാക്കിയിട്ടില്ല ഈ ഈ കോവിഡ് കാരണം ഇദ്ദേഹത്തിൻ്റെ റിജസ് തെളിഞ്ഞു കാണും എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല കൂടി നോക്കാം അപ്പം സംശയമുള്ള മൂന്ന് പേരുണ്ട് ആ മൂന്ന് പേരുടെ നോക്കി ഇദ്ദേഹത്തിൻ്റെ അപ്പ തെളിഞ്ഞു ഇതിന് ഞാൻ നിങ്ങളിനി ദൈവവിശ്വാസി ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ പറയും ദൈവത്തിൻ്റെ എന്ന് പറയും ഇത് ഈ ഇത് കഴിഞ്ഞപ്പോൾ ഈ മാച്ചായി ഇത് തെളിഞ്ഞു ബാക്കിയുള്ള കഥയൊക്കെ നമുക്കറിയാം ഇപ്പം ഈ ഒരു മിസ്സിങ് ലിങ്കിന് വേണ്ടി ചിലപ്പോൾ നമ്മൾ കൊല്ലങ്ങൾ കാത്തിരിക്കേണ്ടി വരും ഞാൻ ഈ കേസിൽ ഞങ്ങൾ കാത്തിരുന്നത് മൂന്നര വർഷമാണ് മൂന്നര വർഷം കാത്തിരുന്നതിന് ശേഷമാണ് ഈ മിസ്സിങ് ലിങ്ക് വന്നത് അപ്പോൾ ഇത് ചിലപ്പം ഇതുപോലൊരു സ്പാർക്കായിട്ട് വരും നമ്മൾ ഒരേ സെറ്റ് ഓഫ് ഫാക്ട്സ് വീണ്ടും വീണ്ടും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കതിൽ നിന്ന് ഇതുവരെ ആരും കണ്ടുപിടിക്കാത്തൊരു സാധനം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അത് എന്താ പറയുക ഈ ജീനിയസിൻ്റെ സ്പാർക്ക് എന്നൊക്കെ പറയുന്ന പോലെയാണ് ഈ കഥാകാരൻ്റെ സൗകര്യം എന്ന് വെച്ചാൽ അദ്ദേഹം ആദ്യം തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം പ്രതി ആദ്യം അദ്ദേഹം ഫിക്സ് ചെയ്തിട്ട് അദ്ദേഹം ആ പ്രതിയുടെ ചുറ്റുവാണ് കഥ ഉണ്ടാക്കുന്നത് ഞങ്ങൾ നേരെ തിരിച്ച ഞങ്ങളിതെല്ലാം കണ്ട് ആകെ അങ്കലാപ്പിലായി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഈ പ്രതിയെ കണ്ടുപിടിക്കാൻ കിടന്നു ഓഴലുകയും ചെയ്യും ഇതൊരു ഒരു അടിസ്ഥാനപരമായ വ്യത്യാസമാണ് നമ്മൾ പലപ്പോഴും പറയും കഥാകാരന്മാർ ഫ്രം ദ ക്രിമിനൽ ടു ദ ക്രൈം ക്രിമിനലിനെ ആദ്യം തീരുമാനിച്ചിട്ട് ക്രൈമിലേക്ക് പോകും ഞങ്ങൾ പലപ്പോഴും ചെയ്യുന്ന എന്താണ് ഫ്രം ദ ക്രൈം ടു ദ ക്രിമിനൽ അപൂർവം ചിലപ്പോൾ ക്രിമിനലിൽ നിന്ന് ക്രൈമിലേക്ക് നമ്മൾ നമ്മൾ ചിലപ്പോൾ ഒരാളെ വിളിച്ച് ഇൻ്ററോഗേറ്റ് ചെയ്യുമ്പോൾ അയാൾ പറയുന്ന കഥകളിൽ നിന്ന് പുതിയ ക്രൈംസ് അയാൾ കമ്മിറ്റ് ചെയ്ത് നമ്മൾ അറിയാത്തത് ജനങ്ങളറിയാത്ത ക്രൈംസ് ചിലപ്പോൾ പുറത്ത് നിന്നൊരു അപൂർവമാണ് സാധാരണഗതിയിൽ എപ്പോഴും നമ്മൾ ചെയ്തിൽ ക്രൈമിൽ നിന്ന് ക്രിമിനലിലേക്കാണ് ഇൻവെസ്റ്റിഗേഷൻ പോകുന്നത് കഥാകാരൻ എപ്പോഴും പോകുന്നത് എവിടുന്നാണ് ക്രിമിനൽ നിന്ന് ക്രൈമിലേക്ക് ഇതാണ് വ്യത്യാസം ഞാൻ പിന്നെ ചോദിക്കാൻ ഉദ്ദേശിച്ചത് വേറെ മറ്റു ചില കാര്യങ്ങൾ ഞാനിത് മാതൃഭൂമിയുടെ നൂറു വർഷത്തെ നൂറ് വർഷമായ സമയത്ത് അവിടെ ഇറക്കിയൊരു സപ്ലിമെൻറ്റിൽ കേരളത്തിലെ പ്രധാനപ്പെട്ടൊരു പത്ത് മിസ്റ്ററി കേസുകൾ ഏതാണെന്നുള്ളതെന്ന് രേഖപ്പെടുത്താൻ പറഞ്ഞു അപ്പോൾ അത് ഇത് പഠിച്ചപ്പോൾ കണ്ട ഒരു സംഗതി നമ്മൾ അതിൻ്റെ അകത്ത് സുമാരക്കുറിപ്പ് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത കാര്യങ്ങളാണ് കുറേ കുറേയേറെ കഥകളുണ്ട് എല്ലാത്തിനെക്കുറിച്ചും ഇപ്പം അങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ചിലതെങ്കിലും ഉദാഹരണത്തിന് ഇപ്പം ജസ്ന പിന്നെ അവരുടെ തിരോധാനത്തെ സംബന്ധിച്ച് നമ്മൾ പല വേർഷൻസ് പറഞ്ഞു പിന്നെ കോട്ടയത്തുള്ള ഒരു ഒരു ലേഡി ഒരു ദമ്പതികളുടെ കഥ അല്ല അവരുടെ അവർ വാഹനത്തോടെ മിസ്സിങ് ആയി പക്ഷെ അവർ നഗരത്തിന് പോയ കഥ ആ കുമരകത്ത് വെച്ച് പോകുന്ന സംഭവം പിന്നെ ഇവിടുന്ന് ഒരു ഒരു വർമ്മ ഒരു വർമ്മ വധക്കേസ് വരുന്ന വർമ്മ ആരാണെന്നുള്ളത് ഇതുവരെ കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല അപ്പം അങ്ങനെ കേരളത്തിൻ്റെ അകത്ത് ഇത്രയും പിന്നെ വളരെ നിറ്റഡായിട്ടുള്ള സാമൂഹ്യ ബന്ധങ്ങളും മറ്റു തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടായിരിക്കുകയും ഇപ്പം ടെക്നോളജി വികസിച്ച് എല്ലാ സ്ഥലങ്ങളിലും ഈ ക്യാമറയൊക്കെ വരികയും ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള മിസ്സിങ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു ദർ ഇസ് നോ പെർഫെക്റ്റ് ക്രൈം ഇതാണ് ആദ്യത്തെ പ്രിൻസിപ്പൾ ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ പഠിക്കും ദർ ഇസ് നോ പെർഫെക്റ്റ് ക്രൈം ആൻഡ് എവ്രി സീൻ ഓഫ് ക്രൈം ഇസ് എ മൈൻ ഓഫ് ഇൻഫർമേഷൻ ഇതാണ് രണ്ടാമത് പഠിക്കുന്ന പ്രിൻസിപ്പിൾ പെർഫെക്റ്റ് ക്രൈം ഇല്ല എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരു കുറ്റവാളിക്കും ഒരു പഴുതില്ലാതെ ഒരു കുറ്റകൃത്യം ചെയ്യാൻ സാധിക്കില്ല പക്ഷെ വരുന്ന ഒരു പ്രശ്നം ഈ പഴുത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ക്രിട്ടിക്കൽ ഉണ്ട് ആ ക്രിട്ടിക്കൽ ഉണ്ട് ക്രിട്ടിക്കൽ ഡേറ്റയുണ്ട് ക്രിട്ടിക്കൽ ആയിട്ടുള്ള വ്യക്തികളുണ്ട് ഇവരിലേക്ക് ചിലപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനോ അന്വേഷണ സാഹചര്യങ്ങളോ എത്തിപ്പെടാതിരിക്കുകയോ കാലക്രമത്തിൽ ഇവ നഷ്ടപ്പെട്ടു പോവുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ അപൂർവം ഉണ്ടായേക്കാം അങ്ങനെ വരുന്ന കേസുകളെ അൺഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞ് ട്രീറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ചില അൺഡിറ്റക്റ്റഡ് കേസസാണ് ഇദ്ദേഹം ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് നമ്മളുടെ ഈ നീതി നിർവഹണത്തിൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പണിഷ്മെൻറ്റും റെട്രിബ്യൂഷനും തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസമറിയാതെ എന്ന് പറയുന്നത് ശിക്ഷ എന്ന് നമ്മൾ പറയുന്നത് യഥാർത്ഥത്തിൽ ഇതിന് എം ഐൽ ഡിർഖ എന്ന് പറഞ്ഞൊരു സോഷ്യൽ സയൻറ്റിസ്റ്റ് ഇതിനെ നിർവചിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ പണിഷ്മെൻറ്റ് ഇസ് ദ റിപ്പയർ ടു ദ സോഷ്യൽ കോൺഷ്യൻസ് കളക്റ്റീവ് ചുരുക്കം പറഞ്ഞാൽ സമൂഹ മനസാക്ഷിക്ക് ഒരു പ്രവൃത്തി കൊണ്ടേൽക്കുന്ന ആഘാതത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷയായിരിക്കണം ഏത് പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പണിഷ്മെൻറ്റിനെ കാണുന്ന അങ്ങനെയല്ല എന്നെ ഉപദ്രവിച്ചവർ രണ്ടെണ്ണം കിട്ടണം എന്ന് പറഞ്ഞാൽ ഇത് റെട്രിബ്യൂഷനാണ് അത് പകരം വീട്ടിലാണ് പകരം വീട്ടിലും പണിഷ്മെൻ്റ് തമ്മിൽ ഒരുപാട് ഒരുപാട് വ്യത്യാസമുണ്ട് പലപ്പോഴും അപ്പോൾ അതുകൊണ്ട് പണിഷ് ചെയ്യേണ്ടത് ഉദാത്ത മാതൃകയിലല്ലെങ്കിൽ ഉദാത്തമായ രീതിയിൽ നീതി നിർവഹണ പ്രക്രിയയിലൂടെ അല്ലെങ്കിൽ അതൊരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ലക്ഷണമല്ല എന്ന് വിവക്ഷിക്കേണ്ടി വരും അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും മൂന്നാം മുറപാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചോദ്യം ചെയ്യലിന് പ്രത്യേക രീതികൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ടെക്നിക്കലായിട്ടുള്ള ഒരുപാട് 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 പരിമിതികൾ പല കേസുകളുണ്ട് പല പലപ്പോഴും പലപ്പോഴും പല കേസുകളിലും പോലീസിന് കൂച്ചുവിലങ്ങിടങ്ങുന്ന ഇടുന്ന ഒരുപാട് കാര്യങ്ങളൊരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറഞ്ഞാൽ പോലീസിന് അറിയാവുന്ന എന്നാൽ പുറത്ത് പറയാൻ പോലും പറ്റാത്ത രേഖപ്പെടുത്താൻ പറ്റാത്ത ചില വസ്തുതകളായിരിക്കാം ഉദാഹരണത്തിന് ഞങ്ങൾ പലപ്പോഴും ഞാൻ ഈ ഈ മോഷണ മോഷണശ്രമങ്ങൾക്കിടയ്ക്ക് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം നടന്ന ഒരുപാട് കേസുകൾ നമ്മുടെ ശ്രദ്ധയിൽ മോഷ്ടാക്കളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കും പക്ഷേ നമ്മൾ ഈ സ്ത്രീയോട് ചോദിച്ചാൽ ഒരിക്കലും അവർ ആ സ്റ്റേറ്റ്മെൻറ്റ് പറയില്ല അപ്പോൾ അവിടെ നടക്കുന്ന എന്താ പ്രക്രിയയിൽ ഈ സോഷ്യൽ സമൂഹ മനസാക്ഷിക്കുള്ള റിപ്പയർ നടന്നിട്ടില്ല ഈ ആഘാതം അവിടെ കിടക്കുകയാണ് ആഘാതം രണ്ട് രീതിയിൽ കിടക്കുന്നു ഒന്ന് ഈ സ്ത്രീയുടെ മനസ്സിലുള്ള ക്ഷതം അവർ നേരിട്ട ബുദ്ധിമുട്ട് രണ്ട് ഞാനിത് ചെയ്ത് വിജയിച്ചു എന്നുള്ള ഈ മോഷ്ടാവിൻ്റെ ധാരണ ഇനി അടുത്ത് ഇരയെ അന്വേഷിക്കാനുള്ള അവൻ്റെ ത്വര ഈ ഇത് മുഴുവൻ സമൂഹ മനസാക്ഷി കേൾക്കുന്ന ആഘാതങ്ങളാണ് ഇത് പലപ്പോഴും നമുക്ക് തിരുത്താൻ പറ്റാതെ പോകുന്ന സാഹചര്യങ്ങൾ സമൂഹത്തിൽ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിന് നമ്മൾ കൂടുതൽ കൂടുതൽ ആർജവത്തോടു കൂടി നിയമപരമായിട്ട് മുമ്പോട്ട് വരികയും ഇത്തരത്തിലുള്ള ഈ എന്താ പറയുക ഈ ഗ്യാപ്സ് ഉള്ളിടത്ത് ഞാൻ പറയുമ്പോൾ നിങ്ങളൊരു പക്ഷേ പറയും അവർ പോലീസ് തരുന്നതുകൊണ്ട് പറയാന്ന് പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്ന ആത്മാർത്ഥമായിട്ട് പറയുന്നത് പോലീസിനെ ഒന്ന് കയറൂരി വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് ഞാൻ പറയും എന്ന് പറഞ്ഞാൽ അവിടെ പൂർണ്ണമായി നിയമലംഘനം നടത്തിയ ആൾക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനായിട്ട് നിയമപരമായ വഴി മാത്രമേ പാടുള്ളൂ എന്ന് എന്നാണ് ഒരു പരിഷ്കൃത സമൂഹം ചിന്തിക്കേണ്ടത് ഞാനങ്ങനെയാണ് ചിന്തിക്കുന്നതും എന്നാൽ വളരെ ബ്ലേറ്റൻ്റായിട്ട് പേരെ വെട്ടിക്കൊന്ന് നടക്കുന്നൊരു വ്യക്തിയെ അയാളെ നമ്മൾ സമൂഹത്തിൻ്റെ നമ്മളെ ഈ പരിഷ്കൃത സമൂഹത്തിൻ്റെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള പരിമിതികളുണ്ടെങ്കിൽ അവിടെ ചില പരിമിതികൾക്ക് നിയമം വഴി തന്നെ നിയമം വഴി തന്നെ നിയമനിർമ്മാണം വഴി തന്നെ കുറച്ചും കൂടെയുള്ള ഒരു ഒരു ലിബറൽ ഹാൻഡ് പോലീസിന് അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി സെലക്റ്റഡ് കേസസിൽ കൊടുക്കണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ അങ്ങനെ വന്നാൽ ഇങ്ങനെയുള്ള പല അൺഡിറ്റക്റ്റഡ് കേസുകളുടെയും എണ്ണം കുറയുമെന്നും നമ്മുടെ നീതിബോധത്തിനും മുകളിലുള്ളൊരു കടന്നുകയറ്റമായിട്ട് നമുക്ക് പലപ്പോഴും സാധാരണക്കാരന് തോന്നാൻ ഞാൻ പലപ്പോഴും പല കേസുകളിലും കണ്ടിട്ടു ഒരു ഉദാഹരണത്തിന് ഞാൻ വളരെ നിസ്സഹായ ഒരു കേസ് നിങ്ങളോട് ഇപ്പോൾ പറയാൻ താല്പര്യപ്പെടുകയാണ് ഒരു വ്യക്തിയെ ഇവിടുന്ന് സൗദി അറേബ്യയിലേക്ക് കൊണ്ടുപോയൊരു കേസുണ്ട് അദ്ദേഹത്തിനെ അവിടെ മയക്കുമരുന്ന് കടത്തിയതിന് അവിടുത്തെ പോലീസ് പിടിക്കുകയും അവിടെ അദ്ദേഹം വധശിക്ഷയ്ക്ക് അർഹനാവുകയും ചെയ്യേണ്ടി വന്ന അപ്പോൾ ഈ വധശിക്ഷയ്ക്ക് അർഹനായ വ്യക്തിയുടെ മാതാപിതാക്കൾ വന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് ഈ വ്യക്തി ഒരു മയക്കുമരുന്ന് കിടത്തുന്ന ആളല്ല നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാവുന്നുള്ളത് അദ്ദേഹം പോയ എയർപോർട്ടിൽ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് മിനിറ്റ് അദ്ദേഹത്തിൻ്റെ ബാഗ് മാറിക്കൊടുക്കുകയാണ് ബാഗ് കീറി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്ന ഏജൻ്റ് ഈ ബാഗ് മാറ്റി കൊടുക്കുകയാണ് ഈ മാറ്റി കൊടുത്ത ബാഗിൽ നിന്നാണ് അവിടെ മയക്കുമരുന്ന് കണ്ടുപിടിക്കപ്പെടുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ അതിനുള്ള കുറ്റവാളി എന്ന് പറഞ്ഞത് കാണാമറിയത്തിരിക്കുകയാണ് ഇപ്പോഴും അദ്ദേഹം മരിച്ചു എന്നുള്ളൊരു കൺഫർമേഷൻ പോലും ഈ രാജ്യത്തെ സർക്കാർ നമുക്കിപ്പോഴും തന്നിട്ടില്ല മരിക്കാത്ത ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞ് അതിനു മുകളിൽ ഒരു അന്വേഷണം നടത്താൻ ഞങ്ങളുടെ ക്രൈംബ്രാഞ്ചിന് ത്രാണിയുമില്ല നിയമത്തിന് വഴിയില്ല ഇങ്ങനെയുള്ള ചില കേസുകൾ ഞങ്ങൾ അമ്പത്തിമൂന്നോളം കേസുകൾ അൺഡിറ്റക്റ്റഡ് ആയിട്ട് അവശേഷിപ്പിച്ചിട്ടാണ് ഞാൻ ക്രൈംബ്രാഞ്ചിൽ എൻ്റെ സ്ഥാനം ഒഴിഞ്ഞത് എൻ്റെ പിന്തുടർച്ചക്കാരൻ ആ ആ റെക്കോർഡ് കുറച്ച് അമ്പത്തിമൂന്നെണ്ണം അൺഡിറ്റക്റ്റഡ് എന്നാണ് പറയുമ്പോൾ തൊണ്ണൂറ്റി നാല് ഉണ്ടായിരുന്നാണ് ഞങ്ങൾ അമ്പത്തിമൂന്നിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ള വേറൊരു വസ്തുത എന്നിരുന്നാൽ പോലും ഈ അൺഡിറ്റക്റ്റഡ് കേസുകൾ എപ്പോഴും നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ മാത്രമല്ല ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു പരിഷ്കൃത സമൂഹത്തിന് മുമ്പിൽ നീതി നമ്മുടെ നീതിബോധത്തിന് മുമ്പിൽ നമ്മുടെ രാജ്യാവബോധത്തിന് മുമ്പിൽ നമ്മുടെ ദേശാഭിമാനത്തിന് മുമ്പിലൊക്കെ ഒരു തികഞ്ഞ വെല്ലുവിളി തന്നെയാണ് ഇത് എന്ന് ഞാൻ ഇത്തരം ഇടത്തിൽ ഓർമ്മിച്ചുകൊള്ളതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും നമ്മളിതിൻ്റെ വ്യക്തിമാവുമ്പോൾ മാത്രമാണ് നമ്മളിതിനെക്കുറിച്ച് പഠിക്കുന്നത് പലപ്പോഴും അത് മാറിയിട്ട് ആർജവത്തോടുകൂടി ഇത്തരത്തിലുള്ള കേസുകളെക്കുറിച്ച് പഠനം നടന്നാൽ പത്ത് കേസുകളെ കുറിച്ചാണ് ഇപ്പോൾ മാത്രം പറഞ്ഞത് ഞാനിപ്പോൾ അമ്പത്തിമൂന്ന് കേസുകളെ കുറിച്ച് ഞാൻ ഹിന്ദുവിനോട് പറയുകയാണ് ഇനിയും കേസുകൾ ഇതുപോലെ അനവധി അനവരതം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം ഇനിയിപ്പോൾ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ വേറെ കുറേ കേസുകളായിരിക്കും അൻറ്റിക്ട് കാലിയവനേക്കുള്ളിൽ മറന്നു വന്നു നമ്മൾ കുറേ കഴിയുമ്പോൾ സുകുമാര കുറുപ്പിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു അപ്പം അങ്ങനെയുള്ള കുറേ കേസുകൾ എപ്പോഴും അൺഡിറ്റക്റ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ മറിയാത്തത് നമ്മളെ നോക്കി കൊഞ്ഞനെ കിത്തുന്ന രീതിയിൽ ഇരിപ്പുണ്ട് എന്നുള്ളത് നമ്മുടെ നീതിബോധത്തിന് വെല്ലുവിളിയായിരിക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ് അതിന് നമ്മളെല്ലാവരും ഒത്തുചേർന്ന് നിയമനിർമ്മാണം നടത്തിയിട്ട് അതിന് വേറെ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടത് ആവശ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ക്രൈംബ്രാഞ്ചിൻ്റെ ഇരുന്നതുകൊണ്ട് ഒരു ചോദ്യം ചെയ്യും നമ്മൾ എപ്പോഴാണ് ഇപ്പം പലപ്പോഴും സി വരുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ല അപ്പം ക്രൈംബ്രാഞ്ചിനെ അവിടെ അല്ലെങ്കിൽ നമ്മുടെ അതിനെ കുറച്ച് കാണിച്ചുകൊണ്ടാണ് ഇത്രയും ഉദ്യോഗസ്ഥരൊക്കെ ഇരുന്ന് വരുമ്പോഴത്തേക്ക് സി ബി ഐ വരുന്നു സി ബി ഐ കണ്ടെത്തലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ജനങ്ങൾക്കുണ്ടാകും ഒരു പ്രതീക്ഷ വരുന്നു ക്രൈംബ്രാഞ്ചിൻ്റെ മുകളിൽ ഇത് വരുന്നു ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് സത്യത്തിൽ എന്ന് വെച്ചാൽ ഞാൻ ആദ്യം ക്രൈം ബ്രാഞ്ചിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം നമ്മുടെ ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷൻ സാധാരണ പോലീസ് സ്റ്റേഷനിലെ ഇരുപത്തഞ്ച് പോലീസുകാരാണ് അതിൻ്റെ ഒരു ശരാശരി സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ ഈ സ്ട്രെങ്ത്ത് ഫിക്സ് ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പത് കാലഘട്ടത്തിലാണ് ഈ ഇരുപത്തഞ്ച് പോലീസുകാരിൽ ഒരു മൂന്ന് പേര് മൂന്ന് പേര് ഞാൻ വളരെ മോഡസ്റ്റായിട്ട് സംസാരിക്കുക മൂന്ന് പേര് രോഗാതുരായിരിക്കും എന്തെങ്കിലുമൊക്കെ രോഗഗ്രസ്തരായിരിക്കും ജീവിതശൈലി ശൈലി രോഗങ്ങളൊക്കെ പിടിപെട്ട് കഷ്ടപ്പെടുന്നവരായിരിക്കും വേറെ ഒരു രണ്ട് പേർക്ക് ദുസ്സഹമായ ദുഃഖത്തിനടിമകളായിരിക്കും അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലാരുടെയെങ്കിലും മരണം സംഭവിക്കുകയോ വീട്ടിലുള്ളവർക്ക് ഇതുപോലെ രോഗാതുരായിട്ടുള്ളവരുണ്ടാവുന്ന രണ്ട് പേര് ഒരു വേറെ ഒരു രണ്ട് പേരെ നമ്മൾ കാഷ്വാലിറ്റി അവരെന്തെങ്കിലും ലീവിലായിരിക്കും അത് കഴിഞ്ഞ് എഫക്റ്റീവ് സ്ട്രെങ്ത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ പലപ്പോഴും കിട്ടിയ പതിനെട്ട് പേരാണ് ഈ പതിനെട്ട് പേരിൽ റൈറ്റർ എന്ന് പറഞ്ഞ ഒരാൾ പോവും ജി ഡി എന്ന് പറഞ്ഞ ഒരാൾ പോകും ഇപ്പോൾ ജി ഡി ചാർജെന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും ഡ്യൂട്ടിയാണ് ആ ഇരുപത്തിനാല് മണിക്കൂർ ഡ്യൂട്ടി ഉള്ള ജി ഡി ചാർജിനെ പകരം പിറ്റേന്ന് വേറെ ആൾ വരണം അപ്പം രണ്ട് പേര് വേണം ഈ പതിനെട്ടിൽ നിന്നപ്പം മൂന്ന് പേർ അപ്പോഴേ കുറഞ്ഞ പിന്നെ വീണ്ടും പതിനഞ്ചായി പാറാവിന് ആൾ വേണം മൂന്ന് പേര് അതിന് പോയി അപ്പം പതിനഞ്ച് മൂന്ന് പോയി പന്ത്രണ്ട് പേരായി ഇനി സമൻസും വാറൻറ്റും കൊടുക്കാനും മേടിക്കാനും ആയിട്ട് ഒരാൾ ഒരാൾ മിനിമം വേണം അപ്പം പതിനൊന്നായി ഈ പതിനൊന്നിൽ നിന്ന് വീണ്ടും കുറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെറ്റീഷൻ വരുന്നു ആരെങ്കിലും വന്നൊരു ഒരു പരാതി പറയുന്നു അത് അന്വേഷിക്കാൻ ഒരാളെ വിടണം അങ്ങനെയുള്ള മിനിമം ഒരു ദിവസം ഒരു പോലീസ് സ്റ്റേഷനിൽ ശരാശരി വരുന്ന പെറ്റീഷുകളുടെ എണ്ണം വളരെ താഴ്ന്ന നൽകി അതായത് ഒരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്ത മ്യൂസിയം പോലീസ് സ്റ്റേഷനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നേ ഇല്ല വളരെ വളരെ മിനിമം ആയിട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിൽ പോലും മിനിമം ഒരു ദിവസം ഒരു പതിനഞ്ച് പരാതി വരും ഈ പതിനഞ്ച് പരാതി അന്വേഷിക്കാൻ മിനിമം ഒരാൾ മൂന്ന് പേരെങ്കിലും അതിന് വേണം അപ്പോൾ പതിനൊന്നെന്ന് വീണ്ടും മൂന്ന് കുറഞ്ഞു എട്ട് പേര് ബാക്കി ഇനി വയർലെസ് ഓപ്പറേറ്റ് ചെയ്യാൻ ഒരാൾ വേണം ഏഴ് പേര് ബാക്കി ഇത് കഴിഞ്ഞാലോ ഇത് കഴിഞ്ഞിട്ട് ഈ ഏഴ് പേര് നമുക്ക് ഫലപ്രദമായി കിട്ടും എസ് ഐ ഉണ്ടാവും അല്ലെങ്കിൽ സി ഐ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഏഴ് പേര് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേസ് രജിസ്റ്റർ ചെയ്യുക ബന്ധബസ്തിന് പോവുക എന്താ ബന്ധപസ്ത് ഉത്സവം നടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി സർക്കാർ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു മാർച്ച് നടത്തുന്നുണ്ടാവും അല്ലെങ്കിൽ തലേന്ന് രാത്രി ഒരു അതിക്രമം നടന്നു പോലീസ് നില പോയപ്പോൾ എന്നെ നോക്കി കൊഞ്ഞം കാത്തി അല്ലെങ്കിൽ എന്നെ അടിച്ചു എന്ന് പറയുന്നതിനെതിരെ പരാതി പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ബഹുവിധമായ പ്രക്ഷോഭങ്ങൾ നിയന്ത്രിക്കേണ്ടതും ഈ ഏഴ് പേരാണ് ഈ ഏഴ് പേരാണ് അപ്പം ശരാശരി ഞങ്ങൾ നോക്കുമ്പോൾ ഇത് ഞാൻ പറഞ്ഞു തന്നെ ഒരു 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 എക്സിജൻസി ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യമാണ് ഇതിൻ്റെ കൂടെയാണ് ചിലപ്പം നമുക്ക് പ്രളയം വരും കോവിഡ് വരും എവിടെയെങ്കിലും അശനിബാധം പോലെ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാവും ഇതെല്ലാം നേരിടാൻ ഈ ഏഴുപേരെ ഫലപ്രദമായിട്ടുണ്ടാവും ഈ ഏഴ് പേരെടുത്താണ് നമ്മൾ ചെന്നിട്ട് പറയും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വളരെ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സമ്പഡി ഈസ് എറ്റ് ഇറ്റ്സ് എന്ന് പറയും അയാൾ അയാളുടെ എല്ലാതും കഴിഞ്ഞ് അയാൾ അവസാന പറ്റി നിൽക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിലായിരിക്കും രാത്രി ഉത്സവം ഉണ്ടാവും ഒരു ഗാനമേള ഉണ്ടാവും ഇങ്ങനെ ചെയ്യുന്ന കൃത്യാന്തര ബാഹുല്യം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു പോലീസ് സ്റ്റേഷനിലേക്കാണ് നമ്മളൊരു കേസന്വേഷണമായിട്ട് പോകുന്നത് ആ കേസ് കേസന്വേഷണത്തിന് ഈ മാന്യദേഹത്തിന് അവിടുത്തെ എസ് ഐക്ക് അല്ലെങ്കിൽ സി ഐക്ക് എത്ര നേരം ചെലവിടാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ സ്ഥാനത്ത് നിന്ന് ആ കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ പ്രാധാന്യമുള്ളതെന്നൊന്ന് ക്രൈംബ്രാഞ്ചിന് കൊടുക്കുമ്പോൾ ക്രൈംബ്രാഞ്ചിലിപ്പോൾ ഏകദേശം ഒരു ഒരു അറുന്നൂറ് മുതൽ തൊള്ളായിരം വരെ ഉദ്യോഗസ്ഥരുള്ളതിൽ അന്വേഷണത്തിന് അധികാരമുള്ളവർ കേവലം നൂറിൽ താഴെ ഉണ്ടാവുള്ളൂ നൂറ് നൂറ്റി അറുപത്തഞ്ച് പരമാവധി ആ ആൾക്കാർ അന്വേഷിക്കുമ്പോൾ തന്നെ അവർക്ക് ഏകദേശം നാലായിരത്തി ചിലവാന് കേസുകളാണ് ഇവർ അന്വേഷിക്കുന്നത് അപ്പോൾ ഒരു കേസിന് കൊടുക്കാൻ പറ്റുന്ന സമയം നിങ്ങൾ വേണം ഇത് കഴിഞ്ഞത് സി ബി ഐയിലേക്ക് വരുമ്പോൾ അപ്പം ശരാശരി ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇത് കൂടാതെയാണ് പണ്ട് അന്വേഷിച്ച കേസുകൾക്കുള്ള കോടതി സമൻസ് കോടതിയിൽ പോകുക അപ്പോൾ കോടതിയിൽ പോകുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ പോയി അത് കഴിഞ്ഞ് മനുഷ്യാവകാശ കമ്മീഷൻ വിളിപ്പിക്കും പല കമ്മി ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സമയം യഥാർത്ഥത്തിലില്ല അത് കഴിച്ച് ക്രൈംബ്രാഞ്ചിലേക്ക് എത്തുമ്പോൾ ക്രൈംബ്രാഞ്ചിൽ ശരാശരി ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ അന്വേഷിക്കേണ്ടി വരുന്ന കേസുകളെണ്ണം നാൽപ്പതിനും അൻപതിനും ഇടയ്ക്കാണ് ഒരു വർഷം സി ബി ഐയിലേക്ക് വരുമ്പോൾ വ്യത്യാസം എന്ന് വെച്ചാൽ ഒരാൾക്ക് രണ്ടര കേസേ ഉണ്ടാവുള്ളൂ ഒരു വ്യക്തിക്ക് ഒരു വർഷം അപ്പോൾ അദ്ദേഹത്തിന് അതിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി ടൈം കൂടുതലായിരിക്കും ഇതാണ് ഞാൻ പറഞ്ഞു വരാൻ അദ്ദേഹത്തിന് താല്പര്യം അതുകൊണ്ട് ആൾക്കാരെല്ലാവരും പറയും സി ബി ഐ സി ബി ഐയിലിരിക്കുന്നവരാരാണ് ലോക്കൽ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ചിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ അങ്ങോട്ട് പോകുന്നവരാണ് സി ബി ഐയിലിരിക്കുന്നത് സി ബി ഐ ആകാശത്തു നിന്ന് വരുന്ന ഒരു പ്രത്യേക ഏജൻസി അല്ല അപ്പോൾ ഇങ്ങനെ കൂടുതൽ സമയം അവർക്ക് ചെലവഴിക്കാൻ സാധിക്കുന്നു അവർക്ക് കൂടുതൽ റിസോഴ്സസ് ഉണ്ട് എന്നുള്ളതിലുപരിയായി ഒരു തരത്തിലുള്ള അന്വേഷണ മികവും പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ഏജൻസി എന്നുള്ള നിലയ്ക്കോ സി ബി ഐക്ക് അവകാശപ്പെടാനുള്ളതുള്ള എനിക്ക് സധൈര്യം പറയാൻ പറ്റും ഞാൻ എനിക്ക് വളരെ സന്തോഷമുള്ള ഞാൻ തെലുർ അഹങ്കാരത്തോടുകൂടി നിങ്ങൾ പറയാൻ പോകുന്നൊരു കാര്യം ഞാൻ അവിടെ ക്രൈംബ്രാഞ്ചിലിരുന്നപ്പം അന്വേഷിച്ചിരുന്ന കേസുകൾ സി ബി ഐക്ക് പോയതിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം കേസുകൾ ഒരു കേസോ മറ്റേ ഉള്ളൂ മറിച്ച് എൻ്റെ കീഴിലുള്ള ക്രൈംബ്രാഞ്ചിൽ ഉദ്യോഗസ്ഥരുടെ തീരുമാനത്തോട് യോജിക്കാൻ മാത്രമേ സി ബി ഐക്ക് സാധിച്ചിട്ടുള്ളൂ സി ബി ഐ വിയോജിച്ചിട്ടുള്ള കേസ് ഒരെണ്ണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു ആ കേസിൽ കോടതി ഞങ്ങളുടെ തീരുമാനത്തോട് യോജിക്കുകയാണ് പിന്നീട് ചെയ്തത് അപ്പോൾ കേരള പോലീസിൻ്റെ അന്വേഷണ വകുവിനെക്കുറിച്ച് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട ഇന്ത്യയിൽ സി ബി ഐയെക്കാൾ കൂടുതൽ ഞാനത് ഇതിന് ഇതൊക്കെ ഇരിക്കുമ്പോഴും നമ്മളൊരു ഒരു ഒരു നമുക്കെതിരെ ഒരാളൊരു ക്രൈം നടത്തി എന്നൊക്കെ പറയുമ്പോഴും ഒരു പോലീസ് സ്റ്റേഷനിൽ നമുക്കൊന്ന് വിളിച്ച് പറയാനോ നമുക്ക് നമ്മുടെ ഒരു വേദന പങ്കുവയ്ക്കാനോ ഒക്കെ ആയിട്ട് ആ തലത്തിലേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പറയുന്ന സമയക്ലിപ്തമായ കാരണങ്ങളൊക്കെ കൊണ്ടും പോലും അതിലേക്ക് നമ്മുടെ ഒരു പോലീസിങ്ങോ ഒന്നും അങ്ങനെ അങ്ങനെ ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്ന് ഇത് അതുകൊണ്ട് തന്നെ പിന്നെ ഈ കേസിൻ്റെ നേരത്തെ പറഞ്ഞതിനൊക്കെയുള്ള നൂലാമലകൾ സാധാരണ ഒരു ഇടത്തരക്കാർ അവരുടെ നേരെ വരുന്ന പല ക്രൈമും അവർ വിഴുങ്ങാനും അല്ലെങ്കിൽ പോലീസിനെ സമീപിക്കാനുമുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെയും ഇതല്ലേ അത് പലപ്പോഴും തോന്നിയിട്ടില്ലേ പല സമയങ്ങളിൽ എന്ന് വെച്ചാൽ ഈ ഇടത്തരക്കാരല്ല ചെറിയ താ അങ്ങനെയുള്ളവർ കുറവല്ലേ ഇടത്തരത്തിൽ നിലയിൽ സാധാരണമായിട്ട് ജീവിച്ചു പോകുന്നവർ പോലീസിനെ സമീപിക്കുന്നവർ ഏത് നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിലെ എത്താറുള്ളൂ ഈ നൂലാമാലകളുടെ പുറകെ പോകാൻ പാടില്ല പയ്യ എന്നുള്ള പേടി സത്യം പറഞ്ഞാല് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഇതിനകത്ത് വലിയൊരു പങ്കുണ്ട് ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിൽ ജോലിയിൽ ഇരുന്നിട്ടുള്ളപ്പോൾ പല പലരുടെയും ആവശ്യം പുറത്താരും അറിയാതെ എൻ്റെ ദുഃഖം തീർത്തു തരണം എന്നുള്ളതാണ് ഞാൻ കോഴിക്കോട് കമ്മീഷണർ ആയിരിക്കുമ്പോൾ എനിക്ക് ഒരു വിളി വന്നത് എനിക്ക് ഓർമ്മ വേണ്ടി ഇപ്പം അവരെൻ്റെ നല്ലൊരു സുഹൃത്തും കൂടിയാണ് അന്ന് എന്നെ വിളിച്ച സ്ത്രീ എന്നോട് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് സർ എന്നെ നാല് പേര് വളരെ രൂക്ഷമായി നോക്കി എൻ്റെ നേരെ എന്താ പറയുക ഒരു പ്രകോപനപരമായ ലൈംഗികമായ തൃഷ്ണ ഉളവാക്കാവുന്ന രീതിയിലുള്ള ചേഷ്ടകൾ കാണിക്കുന്നു ഞാൻ ചോദിച്ചു സഹോദരി താങ്കൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് പറയാമോ സർ അത് പറയാൻ പേടിയാണ് സർ ഞാൻ ചോദിച്ചു ആരാണ് നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് പറയാമോ അത് പറയാൻ എനിക്ക് പേടിയാണ് സർ ഞാൻ ചോദിച്ചു പിന്നെ ഞാൻ എങ്ങനെ നിങ്ങളെ സഹായിക്കും സാറിന് എൻ്റെ ലൊക്കേഷൻ എടുത്തിട്ട് ഞാൻ പോയി കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇവരെ തല്ലി ശരിയാക്കി കൂടെ ചോദിച്ച ചോദ്യമാണ് ഞാൻ പറഞ്ഞ സുഹൃത്തെ ഞങ്ങൾ ഗുണ്ടാ പ്രവർത്തനത്തിന് ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരല്ല നിങ്ങളുടെ പേഴ്സണൽ ഗുണ്ടകളല്ല ഞങ്ങൾ നിങ്ങൾ ദൈവം ഇത് മനസ്സിലാക്കുക നിങ്ങൾ നിയമപരമായി ഇതിനെ നേരിടണം അപ്പം ഇവരെന്നെ എൻ്റെ അടുത്ത് പകരം വീട്ടിയാലോ സാർ ഇപ്പം ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് പകരം വീട്ടുമ്പോഴും ഇന്ന് നിങ്ങൾ വിളിച്ച ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് ഞങ്ങൾ നിങ്ങളെ കൈ പിടിക്കാനുണ്ട് ആ വിശ്വാസം നിങ്ങൾക്ക് വരണം ഇനി ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഓ ഈ സാറ് പറയുന്ന എല്ലാച്ചാൽ പോലീസെല്ലാം വളരെ പെർഫെക്റ്റും നാട്ടുകാരെല്ലാം കുഴപ്പം അങ്ങനെയല്ല ഈ നാട്ടുകാരുടെ ഒരു പരിച്ഛേദം തന്നെയാണ് ഞങ്ങൾ പോലീസ് ഞങ്ങളുടെ ഒരു ഫേമസ് ഡിക്റ്റം എന്ന് പറഞ്ഞാൽ ദ സൊസൈറ്റി ഗെറ്റ്സ് ദ പോലീസിങ് ഇറ്റ് ഡിസേർവ്സ് എന്നാണ് എന്ന് പറഞ്ഞാൽ ബീഹാറിലെ പോലീസിങ് അല്ല കേരളത്തിലെ പോലീസിങ് അപ്പം ഞങ്ങളവിടെ ഇപ്പോൾ കേരളത്തിൽ ഞങ്ങളുടെ പോലീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജനമൈത്രി എന്ന് പറയുന്ന ഒരു സംവിധാനം കമ്മ്യൂണിറ്റി പോലീസിങ്ങിൻ്റെ ഒരു പ്രോജക്റ്റ് ലീഗലൈസ് ചെയ്ത ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം ലീഗലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലീഗൽ റെസ്പോൺസിബിലിറ്റി യു കെ നോട്ട് ഷാക്ക് ദിസ് റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് ഇതിങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ ആസ് എ മാറ്റർ ഓഫ് പോളിസി ആൻഡ് പ്രിൻസിപ്പിൾ ഞങ്ങൾ എല്ലാ വീടുകളും സന്ദർശിച്ചുകൊണ്ടിരിക്കുക ഞാൻ ജനമൈത്രി നോഡൽ ഓഫീസർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിരണ്ടിൽ ഞാൻ ക്രൈംബ്രാഞ്ചിൽ നിന്ന് പണിയിറങ്ങുന്നത് വരെ ആ ജനമൈത്രി നോഡൽ ഓഫീസറായിരുന്ന ഞാൻ എൻ്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അപ്പോഴത്തേക്കും എഴുപത്തഞ്ച് ലക്ഷം വീടുകളിൽ ഒരു തവണയെങ്കിലും പോയി പോലീസ് മാമനെ അവിടുന്ന് മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത് ഒരു തവണയെങ്കിലും അപ്പം ജനങ്ങളിലേക്ക് പോലീസ് അങ്ങോട്ട് സഞ്ചരിക്കുകയാണ് ഈ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലീസിങ് പറഞ്ഞാൽ ബ്രിട്ടീഷ് കൊളോണിയൽ പോലീസിങ്ങിൻ്റെ ഒരു എന്താ പറയുക അവശിഷ്ടമായിട്ടാണ് തുടങ്ങിയത് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ പോലീസിങ്ങിൽ ഈ കൊളോണിയൽ പോലീസിങ്ങിൻ്റെ രീതിയിൽ നിന്നും മാറിയിട്ടില്ലായിരുന്നു വലുതായിട്ടൊന്നും നമ്മുടെ നിയമങ്ങളൊന്നും മാറിയില്ല രണ്ടായിരത്തി രണ്ട് വരെ നമ്മുടെ പ പല നിയമങ്ങളിലും പറഞ്ഞിരുന്നത് വി സ്വെയർ അലീജിയൻസ് ടു ദ ക്രൗൺ എന്നാണ് ആ ക്രൗൺ എന്നുള്ള വാക്ക് മാറ്റിയിട്ട് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന് എഴുതാനുള്ള ആർജവം നമ്മളുടെ നിയമജ്ഞർക്കോ നമ്മൾക്കോ നിയമപരിഷ്കാര കമ്മീഷനുകൾക്കോ ഉണ്ടായത് രണ്ടായിരത്തി രണ്ടിൽ മാത്രമാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടി സ്വാതന്ത്ര്യാരം ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഒരു ബ്രിട്ടീഷുകാരുടെ നിഴലിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് തന്നെയായിരുന്നു നമുക്കുണ്ടായിരുന്നത് അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ അങ്ങനെയുള്ള കുറേ മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോൾ പോലും നമ്മളുടെ സിസ്റ്റം എങ്ങനെയായിരുന്നു വെച്ചാൽ പോലീസിങ് പ്രോസസ്സ് സ്റ്റാർട്ട്സ് വിത്ത് എ കംപ്ലയിൻറ്റ് ടു ദ പോലീസ് സ്റ്റേഷൻ ഇതാണ് നമ്മുടെ പ്രിൻസിപ്പൾ അതായത് നിങ്ങൾ വന്ന് ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ വന്നൊരു പരാതി പറയുകയോ എഴുതി തരികയോ ചെയ്യുന്നതാണ് ഞങ്ങളുടെ അന്വേഷണം തുടങ്ങുന്നത് അപ്പോൾ പലപ്പോഴും നമ്മളവിടെ മറന്നുപോയൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോകണമെന്നറിയാത്തവരും പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ള ത്രാണിയില്ലാത്തവരും സാമൂഹ്യമായിട്ടുള്ള ഒരുപാട് പ്രതിബന്ധങ്ങളും പരിമിതികളും കൊണ്ട് പോലീസിനെ സമീപിക്കുന്ന തെറ്റാണെന്ന് വിശ്വസിക്കുന്നവരുമായിട്ടുള്ള ഒരു ജനത ഒരു ജനസമൂഹം ഇവിടെ നിലവിലുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുപോയി അതിന് മാറ്റം വന്നത് രണ്ടായിരത്താറിലാണ് രണ്ടായിരത്തി ആദ്യമായി അന്ന് എനിക്ക് തോന്നുന്നു മൻമോഹൻ സിംഗ് സാറാണ് പ്രധാനമന്ത്രിയായിരുന്നത് അദ്ദേഹം ഒരു മീറ്റിംഗ് വിളിച്ചത് സെപ്റ്റംബർ ഒന്നിനായിരുന്നു ഞാൻ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് വിജ്ഞാൻ ഭവനിലെ മീറ്റിങ്ങിൽ ആദ്യമായിട്ട് ഒരു പ്രഖ്യാപനം വന്നു ആ പ്രഖ്യാപനം എന്തായിരുന്നു പോലീസിങ് ഇസ് പാർട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് വികസനത്തിൻ്റെ ഭാഗമാണ് പോലീസിങ് അതുവരെ ഡെവലപ്മെൻറ്റ് വാസ് സീൻ സംതിങ് ഡിഫറെൻറ്റ് ടോട്ടലി ഡിഫറൻറ്റ് ഫ്രം പോലീസിങ് ഡെവലപ്മെൻറ്റ് നടത്താനായിട്ട് വികസനമൊക്കെ നടത്താനായിട്ട് ഞങ്ങളിവിടെ കുറേ സാമൂഹ്യ പരിഷ്കർത്താക്കളും വേറെ കുറേ ഉദ്യോഗസ്ഥരുണ്ട് പോലീസ് പോലീസിൻ്റെ പണിയെടുത്താൽ മതി അതെന്താണ് നിങ്ങളത് പരാതി പറയുമ്പോൾ അന്വേഷിച്ചാൽ മതി അന്ന് തൊട്ട് രണ്ടായിരത്തി ആറിൽ തൊട്ട് കേരള സർക്കാർ ശേഷം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ഒരു രണ്ടായിരത്തി പത്ത് പതിനൊന്ന് പതിനാല് കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഇത് നിയമമാക്കി നമ്മൾ പുതിയ കേരള പോലീസ് ആക്റ്റില് നമ്മളിതൊരു നിയമമാക്കി ജനമൈത്രി പോലീസ് ജനമൈത്രി പോലീസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താ ഇതിനകത്ത ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട് തമാശയായിട്ടും സെറ്റാറിക്കൽ മൂവീസൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അവസരമാണ് എന്ന് സമൂഹം വിവക്ഷിക്കുന്ന സർക്കാർ സിസ്റ്റം മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരുടെ അടുത്തേക്ക് അങ്ങോട്ട് പോകും എന്നിട്ട് നമ്മൾ അങ്ങോട്ട് ചോദിക്കും യു ഹണ്ട് ഫോർ എ കംപ്ലെയിൻറ്റ് അപ്പോൾ ആ സ്ഥിതി മാറി വെ യു ആർ വെയ്റ്റിംഗ് ഫോർ എ കംപ്ലെയിൻറ്റ് കം ടു ദ പോലീസ് സ്റ്റേഷൻ നോ യു ആക്ച്വലി ഗോയിങ് ടു ദ പീപ്പിൾ ആസ്കിങ് ദെം നിങ്ങൾക്ക് പരാതി ഉണ്ടോ നിങ്ങൾക്കെല്ലാം സുഭിക്ഷമാണോ നിങ്ങൾക്ക് കഷ്ടപ്പാട് വല്ലതും ഉണ്ടോ ഇല്ലെങ്കിൽ ഞങ്ങളെ വിളിക്കൂ പോലീസ് മാമനസ് നെക്സ്റ്റ് ഓ ദിസ് ഇസ് മൈ നമ്പർ പ്ലീസ് കോൾ മീ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ വളർച്ച എന്ന് പറയുന്നതും അതിന് വേഗം പോരാ എന്ന് അങ്ങ് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കാം പക്ഷേ ഞാൻ പറയുന്നത് ഇതിൻ്റെ കൂടെ ജനങ്ങളും കൂടെ വളരണം വളർന്നിട്ട് നിയമപരമായ പരിഹാരം മാത്രമേ നമുക്ക് വേണ്ടൂ എന്ന് തീരുമാനിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ പറഞ്ഞ ആ സുഹൃത്തിനോട് ഞാനിപ്പോൾ തമാശയായിട്ട് ചോദിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനെന്ത് ചെയ്ത് വളരെ നിർബന്ധമായിട്ട് അവരെ കൊണ്ടത് പറയിപ്പിച്ചു എവിടെയാണെന്നുള്ളത് ഇതിൻ്റെ പോലീസ് പാർട്ടിയെ വിട്ടു പോലീസ് പാർട്ടിയെ വിട്ട് അവരെ കൊണ്ടുവന്നു ഞങ്ങളുടെ ഒരു കേസെടുത്ത് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീക്ക് മനസ്സിലായി ഈ ഇരയ്ക്ക് മനസ്സിലായി ഇവർ ഇത് ആവൂദ് ഇബ്രാഹിം ഒന്നും ഇത് പരാതി പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വന്ന് കഴുത്ത് വെട്ടിക്കളയുന്ന ആൾക്കാരൊന്നും അല്ല അവർ വെറും സാധാരണ മനുഷ്യർ തന്നെയാണ് അവർ ആരും ചോദിക്കാനും പറയുന്നു ഇല്ല എന്ന് തോന്നിയത് കൊണ്ട് ഒരു ക്രിമിനൽ ആക്ടിവിറ്റിക്കും നമ്മുടെ സമൂഹത്തിൽ വളരെ സ്ത്രീവിരുദ്ധമായ നിലപാടെടുക്കുന്ന പുരുഷ മേധാവിത്വ സമൂഹ സമീപനത്തോടു കൂടിയുള്ള ഒരുപാട് ആൾക്കാർ അധിവതിക്കുന്ന ഒരു നാടായി പോയതുകൊണ്ട് അവരിങ്ങനെ ചെയ്തു പോയി എന്നുള്ളത് അവർ മാഫിയ രാജാക്കന്മാരൊന്നും ആയിരുന്നില്ല എന്നവർക്ക് മനസ്സിലായപ്പോൾ ഇപ്പോൾ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ അവർ കോഴിക്കോട്ടുള്ളത് നല്ലൊരു സാമൂഹ്യ പരിഷ്കർത്താവാണ് അവർ അനുവാദമില്ലാത്തതുകൊണ്ട് ഞാൻ അവരുടെ പേരെടുക്കുന്നില്ല എന്ന് മാത്രം നല്ലൊരു സാമൂഹ്യ പരിഷ്കർത്താവാണ് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് പറയും സാറേ ഇപ്പോൾ ഇവിടെ എങ്ങനെയൊരു പ്രശ്നമുണ്ട് സാർ ഉടനെ പോലീസിനോട് പറയണം എന്ന് പറയാനുള്ള ആർജവും അവർക്കായി അത് തുടങ്ങിയത് വ്യക്തിപരമായിട്ടാണെങ്കിലും എൻ ഞാനെന്നുള്ള വ്യക്തിയോട് തോന്നിയൊരു വിശ്വാസം കൊണ്ട് തുടങ്ങിയതാണെങ്കിലും ഇപ്പം അത് സിസ്റ്റമിക്കായി ഒരുപാട് കാര്യങ്ങൾ അവർ എന്നോട് പറയാതെ തന്നെ അവിടുത്തെ കസ്ബ പോലീസ് സ്റ്റേഷനിൽ പോയി ആവശ്യപ്പെടുന്നു ചെയ്യണം അപ്പം അങ്ങനെയുള്ളൊരു മാറ്റം ജനങ്ങളുടെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്ന കാലം അനധിവിദൂര ഭാവിയിലുണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ ശുഭാപ്ത വിശ്വാസം നമുക്ക് ഈ നിഗൂഢതയുടെ എന്ന് പറഞ്ഞാൽ പോലീസ് തന്നെയാണല്ലോ ഏറ്റവും വലിയ നിഗൂഢത എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ആൾക്കാരെ സംബന്ധിച്ചു അതുകൊണ്ട് നമ്മൾ ഫിക്ഷൻ റൈറ്റിങ് ഇന്ന് മാറി നമ്മൾ പോലീസിങ്ങിലേക്ക് കൂടുതൽ പോയി എങ്കിൽ പോലും സാധാരണ ആൾക്കാർക്കും അത് കേട്ടിരുന്ന മനുഷ്യർക്കും അത് പ്രയോജനപ്പെടും എന്ന നിലയ്ക്ക് അത് തോന്നുകയാണ് ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ജിഷ റേപ്പ് ആൻഡ് മേഡർ കേസ് മുതൽ തുടർന്ന് ഇങ്ങോട്ട് നാലഞ്ച് റേപ്പ് ആൻഡ് മേഡർ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ അഞ്ചാറ് കേസുകളിലും പൊതുവെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള സ്ഥിരമായ ചില ഡെറലക്ഷൻസ് ഡെറലക്ഷൻസ് നമ്മളത് കാണുമ്പോഴത്തേക്ക് സ്ഥിരമായ ഡെർലിക്ഷൻസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയും അങ്ങനെ ഈ സ്ഥിരമായ ഡെർലിക്ഷൻസ് നോട്ട് ചെയ്യപ്പെട്ടപ്പോഴത്തേക്ക് ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ള ഡെറലക്ഷൻസ് ആണെന്നാണ് ശാസ്ത്രീയമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ പോലും പറയാൻ കഴിയുക ഈ അഞ്ചാറ് കേസുകളും ഇത്രയും മനഃപൂർവ്വം എവിഡൻസ് തിരസ്കരിച്ചുകൊണ്ട് ഇത് ചാർജ് കൊടുത്തത് കാരണം ഞാൻ ആറ് കേസുകളും അവസാനം ട്രയലിൽ വിട്ടുപോവുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പം സൃജി സാർ പറയും വളരെ സത്യസന്ധമായിട്ടുള്ള അന്വേഷണങ്ങളാണ് നടന്നിട്ടുള്ളതെന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ സൃജി സാറിന് ധൈര്യം ഉണ്ടാവും ഞാൻ ഞാൻ ചോദിക്കുകയാണ് അങ്ങ് ചോദിച്ച ആദ്യത്തെ ജിഷ കേസിനെ കുറിച്ചാണ് തോന്നുന്നു ആ ജിഷ കേസ് കൺവിക്ഷനായി അദ്ദേഹം ജയിലിലാണ് എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ അന്വേഷണം ശരിയായത് ചെയ്യാണ് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാ കേസുകളിലും നൂറ് ശതമാനം ഇല്ലാതെ ചെയ്തു എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല സത്യസന്ധമായിട്ടാണോ ചെയ്തതെന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം സത്യസന്ധമായിട്ടാണ് ചെയ്തത് പിഴവുണ്ടായിട്ടുള്ള ആൾക്കാരെ ശിക്ഷിക്കാൻ ഒരു മടിയും കാണിക്കാത്തൊരു ഡിപ്പാർട്ട്മെൻ്റ് കൂടിയാണ് പോലീസിൽ നിന്ന് അങ്ങ് മറക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിഴവ് പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ ശിക്ഷകൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് കൂടി ഇത്തരണത്തിൽ ഞാൻ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ ഈ പല കേസുകളിലും ഉണ്ടാവുന്ന അലംഭാവത്തിന് വരെ കർശനമായ എടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് ഒരുപാട് ദിവസം സർവീസിൽ നിന്ന് പുറത്ത് പോയതിട്ടുള്ളൊക്കെ നമ്മളുടെ മുമ്പിൽ ഉദാഹരണങ്ങളായിട്ടുണ്ട് അത്രയും മാത്രം ഞാൻ പറഞ്ഞു എൻ്റെ അന്വേഷണത്തെ സംബന്ധിച്ച് ഒരു സത്യസന്ധക്കുറവും എനിക്കുണ്ടായിട്ടില്ല എന്ന് എൻ്റെ ടീമിനുണ്ടായിട്ടില്ല എന്ന് ഞാൻ ഉറച്ച് പറയുന്നു ഉണ്ടായിട്ടുള്ളതിനെ കർശനമായി നേരിട്ടിട്ടുണ്ടെന്നും താങ്ക് യു